fact that all over the world, people around the world are struggling a lot. ഒത്തിരി ഒത്തിരി കഷ്ടപ്പെടുകയാണ്. അപ്പം സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു സമയത്ത് കുറച്ചുകൂടെ ധൈര്യമുള്ളവരാണ്, ഇന്റർവെൻഷൻസ് ഒക്കെ കുറച്ചുകൂടെ പ്രൊവൈഡ് ചെയ്യുന്നവരാണ്, ശക്തമായിട്ട് മറ്റുള്ളവരെ ശാക്തീകരിക്കേണ്ടവരാണ് എന്നുള്ള ഒരു നിലപാട് എടുക്കാം. നമ്മുടെയൊക്കെ ഒരു പ്രവർത്തനം ഒത്തിരി ഉണ്ട്. നിങ്ങളൊക്കെ നിങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് ആണ്, അപ്പൊ സോഷ്യൽ വർക്ക് എന്തിനാണ് പഠിക്കുന്നത് എന്ന് ഞാനിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നവര് ഇന്ററാക്ട് ചെയ്യാം. നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് ശരിക്കും ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത്. സോഷ്യൽ വർക്കിന്റെ ക്ലാസ് ഓൺലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ചിന്തിക്കാം ഭയങ്കര ഒരു ബോറിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. ബട്ട് സാഹചര്യങ്ങൾ ഡ്യൂ ടു ദ സിറ്റുവേഷൻ വി ആർ ഇൻസിസ്റ്റഡ് ടു ചൂസ് സച്ച് കൈൻഡ് ഓഫ് പ്ലാറ്റ്ഫോംസ്. ഓൺലൈനിലേക്ക് നമ്മൾ വരികയാണ് അല്ലേ, അപ്പൊ അത് ഒരു ബാരിയറായിട്ട് കാണുന്നില്ല. ബട്ട് സ്റ്റിൽ വി ക്യാൻ ഇന്ററാക്ട്. എനിക്ക് കുറച്ച് പേരെങ്കിലും കാണാൻ പറ്റുന്നുണ്ട്, കുറച്ച് പേരുടെ ക്യാമറ മൈക്ക് ഒക്കെ ഓഫാണ്. എല്ലാവരും മൈക്ക് ഓഫ് ചെയ്യുന്നത് നല്ലതാണ്, ബട്ട് കൂടുതൽ പേര് ക്യാമറ ഓൺ ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ ഒരു ഇന്ററാക്ഷൻ പോലെ നമുക്ക് ചെയ്യാം. താങ്ക് യു ഫോർ ദാറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നു, ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് എന്താണ് സോഷ്യൽ വർക്ക്? നമുക്ക് അതിന് തുടങ്ങാം. ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്കിലേക്ക് നമുക്ക് പതുക്കെ പോകാം. എന്താണ് സോഷ്യൽ വർക്ക്? നിങ്ങൾക്ക് ഒത്തിരി ഐഡിയ ഉണ്ടാവും. അപ്പം നല്ല റേഞ്ചും ബാൻഡ്വിഡ്ത്തും ഒക്കെ ഉള്ളവര് ജസ്റ്റ് ഒന്ന് മൈക്രോഫോൺ ഓൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിട്ട് മുമ്പോട്ട് പോകാം. അല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും, ഇല്ല പള്ളിപ്രസംഗം കേൾക്കുന്നത് യൂട്യൂബ് ചാനൽ കാണുന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് അങ്ങനെ വേണ്ട, നമുക്ക് ചെറിയ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് നല്ല ബാൻഡ്വിഡ്ത്ത് ഒക്കെ ഉള്ള നെറ്റ്വർക്ക് ഉള്ള ആൾക്കാർ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമാണ്. സോഷ്യൽ വർക്ക് എന്താണ്? സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പേര് വിളിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവോ? ഇവിടെ കുറച്ച് പേരുടെ ഒക്കെ പേരുണ്ട്, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ. ഇപ്പം ദിവ്യ, ബിപി എന്ന് പറയുന്ന ഒരാളെ ഞാൻ കണ്ടു. ആരാണ് ദിവ്യ? സോ കൃഷ്ണജ, കൃഷ്ണജി, കൃഷ്ണജ, കൻ യു പ്ലീസ് ടെൽ വാട്ട്സ് യുവർ ഐഡിയ അബൌട്ട്? അറിയാതെ പറഞ്ഞാൽ മതി. ഇത് നമ്മള് ചോദ്യത്തിന് പരീക്ഷ ഒന്നും അല്ല, ധൈര്യമായിട്ട്. Social work means I mean it's saving the society. And what is it? Saving the society adu professionally padikkiyana. Professionally society ne serve cheyan vendi nammal padikkunu. Krishna jeyude adayathu korchu kaaryangal seriyana. Okay, so then again there is Billy. She is very eager to know. I'll eager to tell. Billy, what is your opinion? What's your comment? Professionally, or individuals in a Sahai can be in the Ola. Individuals in a help PAM maybe. പലർക്കും പല കാര്യങ്ങളും അറിയത്തില്ലായിരിക്കും, ചിലപ്പോ പലർക്കും ആരും സംസാരിക്കാൻ ഉണ്ടാവുകയില്ലായിരിക്കും. അപ്പം അങ്ങനെയുള്ളവര് ഒറ്റപ്പെട്ട് നിൽക്കുന്നവരുണ്ടാവും. അപ്പം അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉള്ള ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു പഠനം. എന്തുകൊണ്ടാണ് സോഷ്യൽ വർക്ക് ചോദിച്ചു? അപ്പം ചിലർക്ക് ഒരു വെറും ഡിഗ്രി, ചിലർക്ക് പറഞ്ഞ സാമൂഹിക സേവനം, നമ്മുടെ സിനിമയിലെ സാമൂഹിക സേവനം അല്ലെ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ മാറും. ചിലര് പിന്നെ തരത്തിരിക്കുന്നതാണ് ഒരു പാഷനാണ്, ടു സെർവ് ദ സൊസൈറ്റി, പാഷനായിട്ട് നമ്മൾ നോ മണി ഓറിയന്റഡ് ആയിട്ടുള്ള അങ്ങനെ ഒന്നുമില്ല. വോളണ്ടറി ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇവിടെ എഴുതുന്നുണ്ട് ഹെൽപ്പിംഗ് പീപ്പിൾ ദോസ് ഹു ആർ നീഡി ഇൻ ദ സൊസൈറ്റി. എക്സാക്ട്ലി, നമ്മുടെ ഡെഫിനിഷൻ ഓഫ് സോഷ്യൽ വർക്ക് പോലും അതാണ് പറയുക. ഓക്കെ, അപ്പൊ നിങ്ങൾ പല ഗ്രാജുവേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നത്, പല സ്കൂളുകളിൽ നിന്ന് വരുന്നവർ, പല പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർ, പക്ഷെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? ടു ബി എ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക്. അപ്പോൾ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രൊഫഷണൽ സോഷ്യൽ വർക്ക്. അപ്പം നമ്മൾ ഈ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ സ്പെസിഫൈ ചെയ്യുമ്പോൾ പലപ്പോഴും പറയുന്നുണ്ട് ടു സെർവ് ദ സൊസൈറ്റി. അപ്പം സർവീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് അല്ലേ, സർവീസ്. സർവീസ് ചെയ്യണമെങ്കിൽ സോഷ്യൽ വർക്ക് പഠിക്കേണ്ടതായിട്ടുണ്ടോ? മദർ തെരേസ എം എസ് സർവീസ് എടുത്ത്, ഗാന്ധിജി എം എസ് പഠിച്ചിട്ടാണോ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ആണോ? പിന്നെ നമുക്കറിയാം ദയാഭായിയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് സോഷ്യൽ വർക്കിന്റെ അല്ലേ. ദയാഭായി, അരവിന്ദ് കെജ്രിവാൾ നല്ല ഒരു ആക്ടിവിസ്റ്റ് ആണ്, സോഷ്യൽ ആക്ടിവിസ്റ്റ്. നമ്മുടെ കാലഘട്ടത്തിലുള്ളവരാണ് മേധപ്പെടുത്തുക ദയാഭായി എന്നൊക്കെ പറയുന്നത്.
അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് പഠനത്തെക്കാട്ടിൽ കൂടുതൽ അവര് സൊസൈറ്റീനെ കൂടുതൽ മനസ്സിലാക്കി സർവീസ് ഓറിയന്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഏതാ, അല്ലെങ്കിൽ ഞാൻ, നമ്മൾ ഉൾപ്പെടുന്ന ഈ ഒരു കമ്മ്യൂണിറ്റിയില് സോഷ്യൽ സർവീസ് ആണോ സോഷ്യൽ വർക്ക് ആണോ പ്രിഫർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ഷുഡ് നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ടൈപ്സ്. വർക്ക് എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു മാനമുണ്ട്. സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഒരു വേറെ ലെവലാണ്. സർവീസ് എന്ന് പറയുമ്പോൾ ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ, എന്താണ്, എൻ്റെ ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ നിസ്വാർത്ഥമായിട്ട് ഞാൻ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അത് സർവീസ്. ഐ ഡോണ്ട് മൈൻഡ് മണി ഫോർ ദാറ്റ്, ഐ ഡോണ്ട് മണി എനി പൊസിഷൻ ഫോർ ദാറ്റ്, ഒന്നുമില്ല. വിത്തൗട്ട് എനി സെൽഫ് ഇൻട്രസ്റ്റ് ഐ എം ഡൂയിങ് ഇറ്റ്. പക്ഷേ വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളെ സോഷ്യൽ വർക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് സർവീസ് എന്ന് പറഞ്ഞു കിടക്കുമോ, അതോ സി ബി അയച്ചിട്ട് ബാർഗെയിനിങ്ങിന് പോവോ, നെഗോസിയേഷന് പോവോ? നിങ്ങള് ഒരു 80% പേരും സത്യസന്ധമായിട്ട് നിങ്ങളെ മനസ്സിൽ തന്നെ ചോദിച്ച് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ സോഷ്യൽ വർക്ക് എടുത്തിരിക്കണം? കാനഡ പോണോ, അയർലൻഡിൽ പോണോ, അല്ലെങ്കിൽ നെതർലൻഡ്സിൽ പോണോ, യു കെ പോണോ എന്നുള്ള ആഗ്രഹമായിരിക്കും കൂടുതൽ. പെട്ടെന്ന് ജോലി കിട്ടാൻ എളുപ്പമുള്ള ഒരു കോഴ്സാണ് ഇത് സോഷ്യൽ വർക്ക് എന്ന് വേണമെങ്കിൽ നമ്മൾ ചിന്തിക്കും. അപ്പൊ ഇങ്ങനെ പലർക്കും ഉണ്ട് പല വ്യൂസ്. സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിലാണ്. അപ്പൊ അതിന് വേണ്ടി ഞാൻ പറയുകയാണ്, സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഇതൊരു പ്രൊഫഷൻ ആണ്. വേർഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് ഈ പ്രൊഫഷൻ കൊണ്ട് ഉദ്ദേശിക്കുക? പ്രൊഫഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? പ്രൊഫഷൻ ഒരു സെക്കൻഡ്. സോറി ഫോർ ദി ഇൻട്രപ്ഷൻ. ഞാൻ ഈ ക്ലാസ് തുടങ്ങാനായിട്ട് ഫുഡ് കഴിച്ചില്ലായിരുന്നു, അപ്പൊ അതിനെ ഞാൻ ക്രമീകരിക്കുക. അപ്പൊ അവര് ഓർഡർ ചെയ്ത ഫുഡ് വരുന്നുണ്ട് കേട്ടോ, ഒന്നും തോന്നണ്ടേ. ഓക്കെ, സോ കം ബാക്ക്. സോഷ്യൽ വർക്ക്. ഇപ്പൊ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഒരു പ്രത്യേക മാനമാണ്. അപ്പൊ നമ്മുടെ പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ എല്ലാത്തിനും അതിൻ്റെതായിട്ടൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് അല്ലേ, അതിൻ്റെതായിട്ടൊരു ഡിസിപ്ലിൻ ഉണ്ട്, അതിൻ്റെതായിട്ടൊരു ഫിലോസഫി ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള സ്റ്റാൻഡേർഡ്. അപ്പൊ നമ്മൾ ഈ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റ് ഉണ്ട് ഒറിജിനൽ സോഷ്യൽ വർക്ക് പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് സ്റ്റാർട്സ് ഫ്രം ചാരിറ്റി. ചാരിറ്റി നമുക്കറിയില്ലേ, ചാരിറ്റി എന്ന് പറയുന്നത് എന്താ? പുണ്യം ചെയ്യുക, ആംസ് ഗിവിങ് അല്ലേ. റിലീജിയസ് ആയിട്ടൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ക്രിസ്ത്യാനിറ്റിയിലും ഹിന്ദുവിസത്തിലും മുസ്ലിംസിലും ഒക്കെ പറയുന്ന കാര്യം എന്താ? ഇസ്ലാമിലൊക്കെ ആംസ് ഗിവിങ്, ദാനം ചെയ്യണം, പുണ്യമാണ്, വേർച്യൂ എന്ന് പറയുന്നത് പോലെ ഇതിന്റെ ആരംഭം അല്ലെങ്കിൽ ഉത്ഭവം, ഇവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ചാരിറ്റി ബേസ് ആയിട്ടുള്ള കാര്യമാണ്. ട്രഡീഷണലി സോഷ്യൽ വർക്ക് തുടങ്ങുന്നത് ഈ ചാരിറ്റിയിൽ നിന്നാണ്. പക്ഷേ അത് കാലാകാലങ്ങൾ കഴിഞ്ഞ് ഒരു ഓട്ടോണമസ് പ്രൊഫഷൻ ഇന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ടുഡേ ഇറ്റ് ഹാസ് ബികം, ഇറ്റ് ഹാസ് ബീൻ ട്രാൻസ്ഫോംഡ് ടു അൻ ഓട്ടോണമസ് പ്രൊഫഷൻ. ആ രീതിയിലേക്ക് ഇത് വന്നിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഈ പ്രൊഫഷൻ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ പല രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡീസ് ഒക്കെ നടക്കും. ഏത് കോഴ്സാണ് പഠിക്കുന്നത്? ഒരു പ്രൊഫഷണലിലേക്ക് എത്തിച്ചേരുന്ന ഡെഫിനറ്റ്ലി വി ഹാവ് ടു ചൂസ് എ പർട്ടിക്കുലർ പ്രൊഫഷണൽ കോഴ്സസ്. ഇപ്പൊ എം എസ് ഡബ്ല്യു എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണോ അല്ലയോ? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ആണോ അല്ലയോ? എം എസ് ഡബ്ല്യു എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണോ? നോ. ചിലർ പറയുന്നുണ്ട് നോ, ചിലർ യെസ് പറയുന്നുണ്ട്. യെസ് ഇറ്റ് ഈസ്. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി എം ജി യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ യു ജി സിയുടെ ഒക്കെ ഒരു ഇതനുസരിച്ചിട്ട് എം എസ് ഡബ്ല്യു എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുന്ന രീതിയിൽ വന്നിട്ടില്ല. ബട്ട് ആരൊക്കെ ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്നുണ്ടോ അവര് പ്രൊഫഷണൽസ് ആണ് എന്നറിയപ്പെടും എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പുള്ള ഹിന്ദു പേപ്പറിന്റെ യു ജി സിയുടെ തന്നെ ഒരു ചെറിയ ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഇത്. കാര്യം എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട് ഇതും പ്രൊഫഷണൽ കോഴ്സിലേക്ക് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, സോ നമ്മൾ ഏത് പ്രൊഫഷനിലേക്ക് തിരഞ്ഞെടുക്കുമ്പോഴും ഒരു പ്രൊഫഷണൽ കോഴ്സിന്റെ എന്തിനു വേണ്ടിയിട്ടാണ്? We should have that knowledge. അല്ലേ, കൃത്യമായിട്ട് സയന്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടാവണം എന്ന ഉദ്ദേശത്തോടു കൂടി. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞു വെക്കുക. ഒരു പ്രൊഫഷനിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. ഇറ്റ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ഫിലോസഫി, ഇറ്റ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ മെത്തേഡ്.
അതായത് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന പ്രൊഫഷന് അതിൻ്റെതായിട്ടുള്ള ഫിലോസഫി ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള പ്രിൻസിപ്പൾസ് ഉണ്ട്, അതിൻ്റെതായ ഫീൽഡ്സ് ഉണ്ട് എന്ന് പറയും. അപ്പൊ അതിലേക്ക് നമ്മൾ പഠിക്കും. ഇതൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ഒത്തിരി പരത്തി പറയുന്നില്ല, ഹിസ്റ്ററിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വരും കാലക്രമേണ അതായത് നമ്മൾ അടുത്ത ക്ലാസ്സുകളൊക്കെ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് എന്താണ് സോഷ്യൽ വർക്കിനെ കുറിച്ച് പറയും. അപ്പൊ ഇവിടെ ഈ ഒരു ബ്ലോക്കിൽ, ഫസ്റ്റ് ബ്ലോക്കിൽ ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ സിനാരിയോ, അതാണ് നമ്മുടെ ബ്ലോക്ക് വൺ ടെക്സ്റ്റ് അനുസരിച്ച്. അതിൽ ഏതാണ്ട് 5 യൂണിറ്റ് ഉണ്ട്, ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ഇൻ അമേരിക്കൻ, ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ഇൻ യൂറോപ്പ്, ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ഇൻ ഏഷ്യ പെസഫിക് 1, ഏഷ്യ പെസഫിക് 2 അതായത് യൂണിറ്റ്, ദെൻ ഫൈനലി ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ഇൻ ആഫ്രിക്ക ആൻഡ് മിഡിൽ ഈസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് കിട്ടിയതാണോ? എല്ലാവർക്കും കിട്ടിയതാണോ? കിട്ടിയിട്ടില്ല. യെസ്, കുറെ പേർ കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇത് എടുത്ത് വായിക്കാനാണ്. അപ്പൊ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരിക്കലും പഠിപ്പിക്കേണ്ട കാര്യമാണോ? ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പഠിപ്പിക്കേണ്ട കാര്യമില്ല, ഹൈലൈറ്റ്സ് പറഞ്ഞു തരാനുള്ളതാണ്. വായിക്കുക എന്താണ് ഹിസ്റ്ററി എന്നുള്ള വാക്കിന്റെ അർത്ഥം? സ്റ്റോറിയാണ്. ഈ സ്റ്റോറി അതിന്റെ കഥ, അതായത് സോഷ്യൽ വർക്കിന്റെ ഹിസ്റ്ററി, കഥകൾ നമ്മൾ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പോകും, വായിക്കുക. അപ്പൊ ഇവിടെ ഈ പ്രൊഫഷണലൈസേഷൻ ഞാൻ പറഞ്ഞു വെച്ചതിന്റെ കണ്ടിന്യൂറ്റി അതിലേക്ക് വരുന്നു. ഈ കൺസേൺ ഓഫ് പ്രൊഫഷണലൈസേഷൻ എന്ന് പറയുന്നത് അത് ഒരു സോഷ്യൽ വർക്കിനെ നമ്മൾ അക്രോസ് ദി ഗ്ലോബ് അക്കാഡമൈസ് ചെയ്യുകയാണ്. സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ആയിട്ട് പഠിക്കണമെങ്കിൽ, ആ രീതിയിലേക്ക് വരണമെങ്കിൽ നമ്മളിതിനെ അക്കാഡമൈസ് ചെയ്യുന്നു, അതായത് ഒരു പഠന ആ ഒരു രീതിയിലേക്ക് നമ്മളിതിനെ കൊണ്ടുവരുന്നു. ഇതിന്റെ ആരംഭം എന്ന് പറയുന്നത്, സോഷ്യൽ വർക്കിന്റെ ആരംഭം എപ്പോഴും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുക്കുകൾ എഴുതപ്പെട്ടിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ സോഷ്യൽ വർക്ക് കാര്യങ്ങളെ കുറിച്ച് ആശയങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി തരുന്നത് എന്താണ്? എന്താണ്? ഫോറിൻ കൺട്രീസ് ആണ്, എസ്പെഷ്യലി യൂറോപ്പ് ആൻഡ് US. അവിടെ നിന്നുമാണ് നമുക്ക് ആധികാരികമായിട്ടുള്ള രേഖകൾ, നമ്മൾ പറയുന്നില്ലേ തുഴഞ്ഞു തുഴഞ്ഞു ചെല്ലുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന രേഖകൾ, സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന സംഭവത്തിന്റെ ആധികാരികത നമുക്ക് കിട്ടുന്ന അവിടെയാണ്. അപ്പൊ ഹിസ്റ്ററി എന്ന് പറയുന്നത് തുടങ്ങുന്ന അവിടെ നിന്നാണ്. ഓക്കെ, ഈ ഒരു സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷണൽ ഡിസിപ്ലിൻ അത് ഇപ്പോൾ ഓൾ ഓവർ ദ വേൾഡ് സ്പ്രെഡ് ആയിട്ടുണ്ട്. അതിന്റെ ഒരു ഒറിജിൻ എന്നൊക്കെ പറയുന്നത് ശരിക്കും യൂറോപ്പ് ആൻഡ് US, അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ആശയങ്ങളിൽ നിന്നാണ് വരിക. ഇനി ഇതിന്റെ ഓരോ യൂണിറ്റിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ഇൻ അമേരിക്ക. ഓക്കെ, അപ്പൊ നമ്മൾ ഹിസ്റ്ററിയിലേക്ക് പോകുന്നു. ഹിസ്റ്ററി അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കുറെ മൈൽ സ്റ്റോൺസ്, അമേരിക്കയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, അമേരിക്കയും സോഷ്യൽ വർക്കും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കുറെ കാര്യങ്ങൾ വരും. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞു സോഷ്യൽ സർവീസ് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് സോഷ്യൽ വർക്ക് വരിക എന്ന് നമുക്കറിയാം. അപ്പൊ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ഓഫ് പ്രൊഫഷൻ അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു വരുന്നു. അവിടെ നിന്നും പല രീതിയിൽ അതിന് പല മാറ്റങ്ങൾ സംഭവിച്ച് പല മെത്തേഡുകൾ ഉപയോഗിച്ച് പ്രോബ്ലംസ് പല രീതിയിൽ അഡ്രസ് ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങുന്നു. അപ്പൊ ഇവിടെ ഈ സോഷ്യൽ വർക്കിന്റെ ഒരു മീനിങ് നമ്മൾ മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണ്. സോഷ്യൽ വർക്ക് എന്ന് പറയുന്നതിന്റെ ഒരു ഒരു ചെറിയ കാര്യം നമ്മൾ സോഷ്യൽ വർക്ക് പഠിക്കുമ്പോഴത്തേക്കുണ്ട്, കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് ഫോർ യർ ഇൻഫർമേഷൻ ആക്ച്വലി എന്താണ് സോഷ്യൽ വർക്ക് എന്നുള്ളതിന്റെ പ്രൊഫഷണലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും സോഷ്യൽ വർക്ക് അതിനോട് ചേർത്ത് നിർത്തി മനസ്സിലാക്കേണ്ട ഒരു വാക്കുണ്ട്, പ്രോബ്ലം. എന്തിനു വേണ്ടിയിട്ടാണ് സോഷ്യൽ വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, the truth is to solve the problem. പക്ഷെ ഒരു ആൻസർ ആണ്, നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് പറയുന്ന ഒരു വാക്കാണ്. എന്തിനു വേണ്ടിയിട്ട് നീ സോഷ്യൽ വർക്ക് പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ അമേരിക്ക പറഞ്ഞല്ല, ലണ്ടനിൽ പറഞ്ഞല്ല, UK പറഞ്ഞല്ല, വർഷമൊന്നുമില്ല, മറിച്ച് ടു സോൾവ് ദി പ്രോബ്ലം. അപ്പൊ നമ്മൾ ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞാൽ സോഷ്യൽ വർക്ക് ഈസ് ഈക്വൽ ടു ദ സൊല്യൂഷൻ ഓഫ് ദി പ്രോബ്ലം എന്നാണ് നമുക്ക് പറയാൻ പറ്റും. ഇനി പ്രോബ്ലം ഇല്ലാത്തൊരു ലോകമുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മുടെ ഫാമിലിയിൽ ഇഷ്ടം പോലെ പ്രോബ്ലം ഉണ്ട്, നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് പ്രോബ്ലം ഉണ്ട്, പുസ്തകം നിറച്ച് പ്രോബ്ലമാണ് അല്ലേ, കോളേജ് സ്കൂള് ക്ലാസ് ഇതെല്ലാം പ്രോബ്ലമാണ്. പ്രോബ്ലം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പൊ മനസ്സിലായോ സോഷ്യൽ വർക്കിന്റെ സ്കോപ്പ് എന്താണെന്ന്? മനസ്സിലായോ? ദാറ്റ് ഈസ് ദ സ്കോപ്പ് ഓഫ് ദ സോഷ്യൽ വർക്ക്, ടു ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം ഫേസ്ഡ് ബൈ യു മീ ആൻഡ് ദ സൊസൈറ്റി. ഓക്കെ, അങ്ങനെയാണ് സോഷ്യൽ വർക്കിനെ നമ്മൾ മെത്തേഡ്സിലേക്കൊക്കെ കൊണ്ടുവരുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരാളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സോഷ്യൽ വർക്ക് വിത്ത് ഇൻഡിവിജ്വൽ, കേസ് വർക്ക് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് നമ്മൾ പഠിക്കുന്നു സോഷ്യൽ വർക്കിന്റെ ഒരു കാര്യം. അതേ ഒരേ പ്രോബ്ലം തന്നെ, അതായത് കുറെ പേർക്ക് ഒരേ പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഓരോരുത്തരെടുത്ത് പോകണ്ട, ഗ്രൂപ്പായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. തന്നെ നമ്മൾ സോഷ്യൽ വർക്ക് വിത്ത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു മെത്തേഡായിട്ട് ഇടും. എന്താ? ഗ്രൂപ്പ് വർക്ക്. പിന്നെ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകുന്ന പ്രശ്നം,
അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത മെത്തേഡ് നമ്മൾ എടുക്കുകയാണ് സോഷ്യൽ വർക്കിന്റെ ഫിലോസഫി ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത മെത്തേഡ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ. അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാകേണ്ട ഒരു പ്രശ്ന പരിഹാരം. ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്, അതിനെ നമ്മൾ കാലങ്ങളെടുത്ത് പഠിച്ചിട്ടൊന്നും അതിന് എടുക്കാൻ പറ്റത്തില്ല, അതിന് പ്രോബ്ലം. പെട്ടെന്ന് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അറിയുമ്പോൾ സോഷ്യൽ ആക്ഷൻ ആയി അത് അടുത്ത മെത്തേഡ് മനസ്സിലാകുന്നുണ്ട്. എല്ലാം പ്രോബ്ലം ആണ്. അപ്പൊ ഈ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഈ പുസ്തകം താളം നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലം 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 എന്നുള്ള വാക്ക് നമ്മൾ ഇങ്ങനെ അടിവരായിട്ട് കേൾക്കേണ്ടി വരും. സോ പ്രോബ്ലം വേരീസ്, പ്രോബ്ലം ഇല്ലാത്തൊരു ലൈഫ് ഇല്ല. അതുകൊണ്ട് സോഷ്യൽ വർക്ക് എന്ത് സ്കോപ്പ് ഉണ്ട് കേട്ടോ ഇല്ലേ. ഇപ്പൊ കൊറോണ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം മനുഷ്യന്റെ എല്ലാമാണ്. ഇതില് സോഷ്യൽ വർക്കിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്? ഓൺലൈൻ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് ഇല്ലേ, സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സിന്റെ ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് സെറ്റിംഗിൽ സോഷ്യൽ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് സെക്ടറിൽ പല യൂത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് യൂത്ത് സ്ട്രെസ് മാനേജ്മെന്റ് കൊടുക്കുന്നുണ്ട്, കുട്ടികൾക്ക് സ്ട്രെസ് മാനേജ്മെന്റ് കൗൺസിലിംഗ് ഉണ്ട്, കോവിഡ് പോസിറ്റീവ് ഉണ്ട്, ക്വാറന്റൈൻ ഉള്ളവർ കൗൺസിലിംഗ് ഉണ്ട്. എല്ലാം ഇങ്ങനെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് ഓരോ പ്രായത്തിലുള്ള ഓരോ സിറ്റുവേഷനിലുള്ള ആൾക്കാർക്കും ഇന്റർവെൻഷൻ സോഷ്യൽ വർക്ക് കൊടുക്കുകയാണ്. പ്രോബ്ലം എന്തിനു വേണ്ടിയിട്ടാ? പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി. സോ ദിസ് ഈസ് എ ഫാക്ട്. ഇത് ഈ പുസ്തകത്തിലില്ല ആക്ച്വലി. But this is a fact. ഇതാണ് വസ്തുത. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിന് സോഷ്യൽ വർക്ക് പഠിക്കുക. അപ്പൊ തുടങ്ങുന്നതാണ് എല്ലാവർക്കും സോഷ്യൽ വർക്കിൽ നമ്മുടെ പ്രോബ്ലം ഉണ്ട്. ഈ പ്രോബ്ലം പരിഹരിച്ചിട്ട് അവർക്ക് എന്താ നമ്മൾ സാധ്യമാക്കുക? ഡെവലപ്മെന്റ്. അടുത്തൊരു വാക്ക് സോഷ്യൽ വർക്ക് പഠിക്കുമ്പോൾ അടിവരായിട്ട് പഠിക്കേണ്ടത് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വെൽഫെയർ ഉണ്ട്. ഓക്കെ, ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വെൽഫെയർ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ പുസ്തകത്തിലെ കാര്യങ്ങൾ നമുക്ക് അധികം പറയാനായിട്ട് വരുന്നില്ല. പക്ഷെ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. This is the fundamental. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്താണ് സോഷ്യൽ വർക്ക് എന്ന് ചോദിച്ചാൽ, സോ സോഷ്യൽ വർക്ക് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദി പ്രോസസ്സിംഗ് ഓഫ് മെനി തിങ്സ് അല്ലെ. സോഷ്യൽ വർക്കിൽ ഒത്തിരി കാര്യങ്ങൾ ചേർത്ത് തന്നിട്ട് നമ്മൾ പ്രോബ്ലത്തിന് ഓരോരുത്തരുടെ ഓരോ ഫീൽഡിലുള്ളവരുടെ ഓരോ പ്രായക്കാരുടെയും പ്രോബ്ലങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി അവരെ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരുന്നു, ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, അതിനുപയോഗിക്കുന്ന ഒരു അക്കാഡമിക് പ്രൊഫഷണൽ ബ്രാഞ്ച് ആണ് എന്തെന്ന് പറയുന്നത് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഹിസ്റ്ററിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പ്രൊഫഷണലൈസേഷൻ ഞാൻ പറഞ്ഞു ചാരിറ്റിയിൽ നിന്ന് പ്രൊഫഷനിലേക്ക് വരുന്നു. അപ്പൊ ഇവിടെ അമേരിക്കയുടെ ആ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ മൈൽ സ്റ്റോൺ നമ്മൾ കുറെ ചിന്തിക്കുമ്പോഴത്തേക്കും നോർത്ത് അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലും സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ് ഒരുപാട് ഉണ്ടായിരുന്നു. ചാരിറ്റി ഓർഗനൈസേഷൻസിന്റെ ആരംഭത്തോടു കൂടി അവർ വെൽഫെയർ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. സോ നമുക്കറിയാം, നമ്മൾ പുസ്തകത്തിലൊക്കെ വായിച്ചു നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും സോഷ്യൽ ഹിസ്റ്റോറിക്കൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ട്. അത് സോഷ്യൽ വർക്കിന്റെ ആ ഒരു വെൽഫെയർ ആ ഒരു ഫീൽഡിനെ അല്ലെങ്കിൽ വെൽഫെയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പല രീതിയിൽ ഷേപ്പ് ചെയ്തുകൊണ്ട് വരുന്നു. അങ്ങനെ സോഷ്യൽ വെൽഫെയർ ആൻഡ് സോഷ്യൽ വർക്ക് ഇത് രണ്ടും ഒരു ടൈം ആവുകയും വെൽഫെയറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു അതെല്ലാം തന്നെ ഇതിലേക്ക് മാറുന്നു. സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ആ ഒരു ഫോക്കസിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇതിലെ ഹിസ്റ്റോറിക്കൽ മൈൽ സ്റ്റോൺസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സോഷ്യൽ വെൽഫെയറുമായിട്ട് ബന്ധപ്പെടുത്തൽ ഒത്തിരി കാര്യങ്ങളാണ് യു എസിന്റെ അവരിലേക്ക് വരിക. സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ വെൽഫെയർ ഇൻ സ്പെസിഫിക് സൊസൈറ്റീസ് ഹാവ് ഡെവലപ്ഡ് ഇൻ ദി ബ്രോഡർ ഗ്ലോബൽ ഹിസ്റ്റോറിക്കൽ ഇൻഫ്ലുവൻസസ് അത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ബി സി 2500 തൊട്ട് ഒരുപാട് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബി സി 1200 530 500 300 അഗെയിൻ അശോകയുടെ പ്രിൻസ് അശോക ഓഫ് ഇന്ത്യ എൻഡോസ് ഹോസ്പിറ്റൽസ് ആൻഡ് ഷെൽട്ടേഴ്സ് ഫോർ ബോത്ത് പീപ്പിൾ ആൻഡ് ആനിമൽ. ഈ മൈൽ സ്റ്റോൺസ് എല്ലാം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഫിലാൻത്രോപ്പിക്കൽ അപ്രോച്ച് ആണ്, ചാരിറ്റി ബേസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് ആണ്. പല സോഷ്യൽ വർക്ക് പഠിച്ചിട്ട് ചെയ്തതൊന്നുമല്ല, ചാരിറ്റി അതായത് കഷ്ടപ്പെടുന്നതിനെ സഹായിക്കണം. അതിവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ ഇങ്ങനെ പഠിച്ച് പഠിച്ച് കാലങ്ങൾ കടന്നു വന്നിട്ട് ഒരു ഇതിന്റെ ഒരു സ്റ്റാൻഡപ്പ് ഒരു സ്റ്റാൻഡ് പോയിന്റ് ആയിട്ട് വരുന്നത് സോഷ്യൽ വർക്കിന്റെ ഉത്ഭവത്തിന് ഏറ്റവും സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ അതിന്റെ ഉത്ഭവത്തിന് ഏറ്റവും ബേസ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് 1601 എലിസബത്തൻ പോർലോ എന്ന് പറയും. അപ്പൊ എലിസബത്തൻ പോർലോ എന്ന് പറയുന്നത് കുറെ ആക്ടുകളുടെ അതായത് ആ കാലത്ത് പാവപ്പെട്ടവർ സഹിക്കാനുള്ള കുറെ ആക്ടുകളുടെ ഒരു വലിയ റിസൾട്ട് ആണ്. അതിനെല്ലാം കൂടെ ഒന്ന് ക്ലബ് ചെയ്തിട്ട് ഒന്ന് സിങ്ക് ചെയ്തിട്ട് ഒരു വലിയ ആക്ടിലേക്ക് വരുന്നു 1601 എലിസബത്തൻ പോർലോ എന്ന് പറയുന്നത്. അപ്പൊ അത് എന്ന് പറയുമ്പോൾ ഒരു 200 ഉള്ള ഒരു ശ്രമത്തിന്റെ ഫലം നമുക്കാണെങ്കിൽ പറയാം. അമേരിക്കൻസിന്റെ നിയമപരമായിട്ടുള്ള കാല ആ ഒരു വശങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന വലിയ ഒരു ഒരു എന്താ പറയുക ഒരു വിപ്ലവം തന്നെ ആയിരുന്നു ശരിക്കും ഈ ഒരു ആക്ട് എന്ന് പറയുന്നത് എലിസബത്തൻ പൂവർലോ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഏബിൾ ബോഡി പൂവർ എന്നുള്ള ഒരു ടേമിൽ ആ ഒരു രീതിയിലൊക്കെയാണ് അവർ കണ്ടിരുന്നത്, പാവങ്ങളെ സഹായിക്കുക. പക്ഷെ അതിന്റെ ചുക്കാൻ പിടിച്ചിരുന്ന ആരാണ്? റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്, ക്രിസ്ത്യാനിറ്റി. അതാണ് ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഫോറിൻ കൺട്രീസിലൊക്കെ ഈ ഒരു സംഭവം ഒത്തിരി നമ്മൾ കേട്ടിട്ടുണ്ട്, ക്രിസ്ത്യൻ
ആ ഒരു ആധിപത്യത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. അപ്പൊ ഇവിടെ ഈ സോഷ്യൽ വെൽഫെയർ ഒരു സാധ്യമാക്കാനായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ തുടങ്ങിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ വെൽഫെയർ ഇൻ നോർത്ത് അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഇപ്പം പല സ്ഥലങ്ങളിൽ ചിക്കാഗോ അതുപോലെ തന്നെ അതിന്റെ സമീപ പ്രദേശങ്ങൾ ഫ്ലോറിഡ സ്റ്റേറ്റ് അപ്പൊ അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പല ചിന്തകന്മാരെ സോഷ്യൽ വർക്കേഴ്സ് പല കാരണങ്ങൾ ഐ മീൻ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് സിക്ക് ആയിട്ടുള്ളവരെ ഓർഫൻഡ് ആയിട്ടുള്ളവരെ എൽഡർലി ആയിട്ടുള്ളവരെ ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളവരെ ആരും ഇല്ല ഇവരെയൊക്കെ സഹായിച്ചേ പറ്റും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കണം, അവരുടെ ലൈഫ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് അവർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. ദെൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ 1600 അതായത് 1624 തൊട്ടൊക്കെ അവർ ഒത്തിരി കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. പാവങ്ങളെ സഹായിക്കാനായിട്ട് 1624 വെർജീനിയ കോളനി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ദ ലോസ് പ്രൊവൈഡിങ് ഫോർ ദ നീഡ്സ് ഓഫ് ഡിസേബിൾഡ് സോൾഡിയേഴ്സ് ആൻഡ് സെയിലേഴ്സ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ 1650 പ്രൊട്ടസ്റ്റന്റ് വർക്ക് എത്തിക് അതൊരു എംഫസൈസിങ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കുറെ കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാവപ്പെട്ടവരെ ഒന്ന് അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ളവരെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളവരെയൊക്കെ വളരെ ആയിട്ടുള്ളവരെയൊക്കെ മുകളിലേക്ക് സമൂഹത്തിന്റെ നല്ല ഒരു നിലവാരത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് എടുക്കുന്ന ചില ഇനിഷ്യേഷൻസ്. പിന്നെ ചൈൽഡ് ലേബർ എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് കൊടുക്കുക, അതായത് ആ കാലഘട്ടത്തിലൊക്കെ ഭയങ്കര വ്യാപമായിരുന്നു ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൂടെ ജോലിയിക്കുന്നത്, അപ്പൊ അതിന് ഒരു സ്റ്റോക്ക് ഉണ്ടാക്കുക. അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നന്നായിട്ട് വാങ്ങിക്കുക ടെക്സ്റ്റ്, അതിൽ ഇയർ വൈസ് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദെൻ 1917 പിന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വലിയൊരു സംഭവം നടക്കുന്നുണ്ട്, സോഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുന്ന വലിയ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുകയാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ വർക്ക് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുന്ന കുറച്ച് പേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിജി വേണം, തീർച്ചയായിട്ടും വേണം, പറഞ്ഞപോലെ കറണ്ട് കണ്ടംപററിയിലുള്ള സോഷ്യൽ വർക്ക്. പക്ഷെ അതിനപ്പുറം ഹിസ്റ്ററിയൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ മേരി വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ സിഗ്മണ്ട് ഫ്രോയിഡ് ഇവരെയൊക്കെ നമ്മൾ പറഞ്ഞു. ആരാണ് സിഗ്മണ്ട് ഫ്രോയിഡ്? പുള്ളി തത്വചിന്തകനായിരുന്നു, സോഷ്യോളജിസ്റ്റ് ആയിരുന്നു, ഫാദർ ഓഫ് സൈക്കോളജി. എക്സാക്ട്ലി, ഫാദർ ഓഫ് സൈക്കോളജി എന്ന് പറയുന്നതിനെക്കാട്ടി കൂടുതൽ ഇവിടെ നിങ്ങൾ ചാറ്റ് ബോക്സിൽ കുറെ പേര് കമന്റ് ഇടുന്നത് ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ. ഓക്കെ, മോഡേൺ സൈക്കോളജി. അപ്പം ഒത്തിരി കാര്യങ്ങൾ, അതായത് സൈക്കോ അനാലിസിസ് തൊട്ട് ഒത്തിരി കാര്യങ്ങൾ ഫ്രോയിഡിന്റെ സംഭാവനകളാണ് ആധുനിക മനഃശാസ്ത്രം. ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. പറഞ്ഞവർക്ക് ഒത്തിരി കൺഗ്രാറ്റ്സ് ആൻഡ് അപ്രീസിയേഷൻസ്. അപ്പം മേരി റിച്ച്മണ്ട് എന്ന് പറയുന്ന ഒരാൾ, അതായത് സോഷ്യൽ വർക്കിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളവരാണ്, ഒരു ഈ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഇൻഫ്ലുവൻസിൽ നിന്നുകൊണ്ട് ഒരു ബുക്ക് എഴുതുന്നു, അതിന് സോഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നു. അത് കേസ് വർക്ക് എന്ന് പറയുന്ന ഒരു മെഥഡിലേക്ക്, അതായത് ഇൻഡിവിജ്വൽ പ്രോബ്ലം പരിഹരിക്കുന്നതിന് വലിയൊരു മാറ്റം ഉണ്ടാക്കുകയാണ്. അതായത് ഇങ്ങനെ ഒരു ഫീൽഡ് വേണം, സോഷ്യൽ വർക്ക് വിത്ത് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ വിത്ത് ക്ലയന്റ് എന്നുള്ള ഒരു രീതിയിലേക്ക് വരണം എന്നുള്ള രീതിയിലേക്ക് അവർ വരികയാണ്. അതായത് ഒത്തിരി പ്രോബ്ലംസ് ബേസ്ഡ് അപ്പോൺ ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ ഫാമിലി, ദെയർ എൻവയോൺമെന്റ്, മനുഷ്യന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ഈ സോഷ്യൽ വർക്ക് പഠിക്കുമ്പോൾ മെഥേഡ്സ് പഠിക്കും കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം, മെഥേഡ്സ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലും, ഒരു ഇൻട്രോഡക്ടറി പാർട്ട് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, നോട്ട് ചെയ്തോളൂ. സോഷ്യൽ വർക്ക് മെത്തേഡ്സ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്സിലാണ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പിലാണ് സോഷ്യൽ വർക്ക് മെത്തേഡ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പ്രൈമറി മെത്തേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ കാറ്റഗറി പ്രൈമറി മെത്തേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സോഷ്യൽ കേസ് വർക്ക്, അതായത് വർക്ക് വിത്ത് ഇൻഡിവിജ്വൽസ്, സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്, വർക്ക് വിത്ത് ദ ഗ്രൂപ്പ്സ്, ദെൻ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ. സോ ദാറ്റ് ഇസ് ദ തേർഡ് മെത്തേഡ് ഇൻ ദി ഫസ്റ്റ് കാറ്റഗറി. സോഷ്യൽ വർക്ക് മെത്തേഡ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ജനറലി ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൈമറി ഗ്രൂപ്പിൽ വരുന്നത് സോഷ്യൽ കേസ് വർക്ക്, സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്, ദെൻ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ. ഇപ്പൊ മൂന്ന് തരത്തിലുള്ള ഇത്. ഇനി സെക്കൻഡറി ക്ലാസിഫിക്കേഷനിലേക്ക് പോവുകയാണ്, സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് പോകും, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്. അതിൽ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നതാണ് സോഷ്യൽ ആക്ഷൻ. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ സോഷ്യൽ വർക്കിനോട് ചേർന്നിട്ട് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ കൂടെ തന്നെയാണ് സോഷ്യൽ ആക്ഷൻ പഠിക്കുക. രണ്ട് മെത്തേഡാണെങ്കിലും ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന മെത്തേഡായതുകൊണ്ട് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനോടൊപ്പം നമ്മൾ ഇത് എന്താ പറയുക, സോഷ്യൽ ആക്ഷനോട് ചേർത്ത് പഠിക്കുന്നു. ഓക്കെ, സോ അത് ഒന്ന് മനസ്സിലാക്കിയേക്കുക. ഇനി അടുത്ത മെത്തേഡ് സോഷ്യൽ ആക്ഷന് ശേഷം വരുന്ന മെത്തേഡാണ് എന്ത്? സോഷ്യൽ
വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓരോ മെതേഡ് നമ്മൾ പഠിക്കാം, പക്ഷേ ഒരു ഇൻഫ്ലോപ്പ് ആക്കുക. എന്തായാലും നിങ്ങളുടെ സോഷ്യൽ വർക്ക് എന്താണെന്ന് മനസ്സിലാക്കുക, അതിന്റെ മെതേഡ്സ് എന്ന് മനസ്സിലാക്കുമ്പോൾ സെക്കൻഡ് കാറ്റഗറിയിലുള്ള ഒരു സെക്കൻഡ് മെതേഡ് ആണ് എന്ത്, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഒരു മെതേഡ് കൂടി ഉണ്ട്. സോ ദാറ്റ് ഇസ് ഇമ്പോർട്ടൻ്റ് മെതേഡ് ആണ് സോഷ്യൽ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന സോഷ്യൽ വർക്ക് റിസർച്ച്, സോഷ്യൽ വർക്ക് റിസർച്ച് എന്ന് പറയും. അപ്പൊ മൊത്തം എത്ര മെതേഡായി, ആറ് മെതേഡായി. രണ്ട് ക്ലാസിഫിക്കേഷൻസില് ഒരു ഗ്രൂപ്പിൽ മൂന്നെണ്ണം വെച്ചിട്ട് രണ്ട് ഗ്രൂപ്പ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പിൽ, പ്രൈമറി ഗ്രൂപ്പിൽ സോഷ്യൽ ഫീസ്, സോഷ്യൽ ഗ്രൂപ്പ് ഫോർ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ, സെക്കൻഡറി വരുമ്പോഴത്തേക്കും സോഷ്യൽ ആക്ഷൻ, സോഷ്യൽ വർക്ക് റിസർച്ച് ആൻഡ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ. ഇത്രയുമാണ് ആറ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാവരും അറിഞ്ഞിരിക്കും. സങ്കടം, എനിക്ക് അങ്ങനെ സങ്കടം തോന്നിയിട്ടുണ്ട് ഈ ക്ലാസ്സുകളിലൊക്കെ. അതായത് നമ്മൾ റെഗുലർ ക്ലാസ്സസ്, ഓഫ്ലൈൻ ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സസ് സെന്ററിലൊക്കെ വന്നിട്ട് പലപ്പോഴും ഞാൻ പലരോട് ചോദിക്കും ഈ എന്താണ് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒക്കെ പറയും. സോഷ്യൽ വർക്ക് മെത്തേഡ്സ് കൃത്യമായിട്ട് പറയാൻ അറിയാത്ത ചില ആൾക്കാരുണ്ട്. സഹതാപവും സങ്കടവും ഒക്കെ തോന്നും. അപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? എന്നെ ഫോളോ മീ. നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് വരുന്നു, കുഴപ്പമില്ലല്ലോ. എനിക്ക് കുറച്ചുപേരൊക്കെ ഇങ്ങനെ ലൈവ് ആയിട്ട് ഇരിക്കുന്നത് കാണാം, ചിലത് ഇങ്ങനെ സ്റ്റക്ക് ആയിട്ട് ഇങ്ങനെ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇരിക്കുന്നുണ്ട്. കുഴപ്പമില്ലല്ലോ. ഓക്കെ, സോ ഇവിടെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ, അത് നമ്മുടെ റീജിയണൽ സെന്ററിൽ നിന്ന് ഇട്ടിരിക്കുന്നതാണ്. ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങളുടെ അറ്റൻഡൻസ് നിങ്ങൾ മാർക്ക് ചെയ്യണം. നിങ്ങളുടെ റോൾ നമ്പർ, നിങ്ങളുടെ പേര്, പിന്നെ കോഴ്സ് ഡീറ്റെയിൽസ്, അത് നിങ്ങൾ മാർക്ക് ചെയ്യണം. മറക്കരുത്, നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സംഭവമാണത്. ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കയറുക. സോ അൺഎബിൾ ടു ആക്സസ്. അതെനിക്കൊന്ന് അവിടുത്തെ ടെക്നീഷ്യൻസ് അത് റെഡി ആക്കുമായിരിക്കും. ഓക്കെ, ഒന്നുകൂടെ അതൊന്ന് അവർ ചെയ്യുമായിരിക്കും. സോ ഐ ഹോപ്പ് ദാറ്റ് ദേ വിൽ റെക്ടിഫൈ ദ ഇഷ്യൂ. ഓക്കെ, എനിവേ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ആ ലിങ്കിലേക്ക് കയറിയിട്ട്. സോ ആരോ പറഞ്ഞു പ്രൈമറി ഒന്നുകൂടി പറയാമോ, സുമി എം ബി. ഓക്കെ, സോ ഐ ക്യാൻ റിപ്പീറ്റ് ഇറ്റ്. പ്രൈമറി മെത്തേഡ്സിൽ സോഷ്യൽ കേസ് ഫർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസിന്റെ പ്രോബ്ലം പരിഹരിക്കുക. ഞാൻ പറഞ്ഞല്ലോ സോഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുന്ന നമ്മുടെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ അതിൽ 1970s മേരി റിച്ച്മണ്ട് ആണ് ഈ കേസ് വർക്ക് എന്ന് പറയുന്ന സംഭവത്തിൽ വലിയൊരു വിജ്ഞാപതാണെന്നാണ് നമുക്ക് പറയാം. ഓക്കെ, അദ്ദേഹമാണെങ്കിലും ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹം സോഷ്യൽ ഡയഗ്നോസിസ് പറയുന്നുണ്ട് ഒരു വ്യക്തിക്ക് ഒരുപാട് പ്രോബ്ലം ഉണ്ടാകും. ആ വ്യക്തിനെ നമ്മൾ ടൈറ്റിൽ ചെയ്തിരിക്കുന്നത് ക്ലയന്റ് എന്നാണ്. ദ വൺ ഹു സീക്സ് ഹെൽപ്പ്, വൺ ഹു നീഡ്സ് ഹെൽപ്പ് എന്ന് പറയുന്ന ക്ലയന്റ് ആണ്. സോഷ്യൽ വർക്കറിനെ സംബന്ധിച്ചിടത്തോളം ആസ് എ സോഷ്യൽ വർക്കർ ഞാൻ സഹായം വേണ്ട ഒരാളെ വിളിക്കേണ്ട, അഡ്രസ് ചെയ്യേണ്ട പേര് ഇതാണ് ക്ലയന്റ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് അയാൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം ബേസ്ഡ് ഓൺ ദയർ അണ്ടർസ്റ്റാൻഡിംഗ് ഇൻ ദയർ ലൈഫ്സ്, ദയർ ഫാമിലി, ദയർ എൻവയോൺമെന്റ്, അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ അവർക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ പരിഹരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി സോഷ്യൽ കേസ് വർക്ക് അതിനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തിട്ട് സിമിലർ പ്രോബ്ലം വിത്ത് മെനി പീപ്പിൾ എന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വരുമ്പോഴത്തേക്ക് ഗ്രൂപ്പ് വർക്ക് ആയി. പ്രൈമറിയിലെ സെക്കൻഡ് വൺ, പ്രൈമറി കാറ്റഗറിയിലെ സെക്കൻഡ് മെത്തേഡ്. തേർഡ് വൺ ഈസ് കമ്മ്യൂണിറ്റിയുടെ ഒരു ഇഷ്യൂ. ഫോർ എക്സാമ്പിൾ, ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എഡ്യൂക്കേഷന്റെ ഒരു പ്രശ്നമുണ്ട്, ആ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ആവുന്നില്ല, ഒത്തിരി പ്രശ്നമാണത്. അപ്പൊ നമ്മൾ അതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ഇങ്ങനെ പഠിച്ച് പഠിച്ച് പോകുമ്പോൾ ആത്യന്തികമായിട്ട് ഇഗ്നോറൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ആയിരിക്കും അവരുടെ പ്രോബ്ലം എന്ന് മനസ്സിലാക്കും. അപ്പൊ അവർക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. സോ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പ്രോബ്ലം എന്തായിരിക്കും, ആ കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെന്റിനെ തടസ്സം നിൽക്കുന്ന ഒന്നെന്താണെന്ന്, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ എഡ്യൂക്കേഷൻ അല്ലെ, പ്രൈമറി എഡ്യൂക്കേഷൻ പറ്റി നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലെ പ്രശ്നങ്ങൾ പഠിച്ചിട്ട് അവർക്ക് ഡെവലപ്മെന്റ് സാധ്യമാക്കി കൊടുക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന സോഷ്യൽ വർക്ക് അപ്രോച്ച് അല്ലെങ്കിൽ മെതേഡാണ് എന്ത്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇത് മൂന്നുമാണ് പ്രൈമറി. ഓക്കെ, സെക്കൻഡറി മെതേഡിൽ പിന്നെ സോഷ്യൽ ആക്ഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട്. നമുക്കറിയാം സോഷ്യൽ ആക്ഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്, നർമ്മദ ബച്ചാവോ ആന്തോളൻ, എന്തുവരുന്ന സംഭവം, സിനിമയുടെ പേരാണോ അല്ല, ആരായിരുന്നു അതിന്റെ പിന്നാമ്പുറങ്ങളിൽ പ്രവർത്തിച്ചത്? നർമ്മദ ബച്ചാവോ ആന്തോളൻ ഒരു വലിയ വിപ്ലവമായിരുന്നു. സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ആ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റൂ. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത് ആരുടെ ആയിരുന്നു? നർമ്മദ ബച്ചാവോ ആന്തോളൻ അദ്ദേഹത്തിന്റെ തന്നെ ആയിരുന്നു. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്തുവരുന്ന സംഭവം, ബാബാമത്തെ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു, എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. നമ്മുടെ സോഷ്യൽ വർക്ക് റീഫോമേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഈ പേരുകളൊക്കെ പഠിക്കും. ഓക്കെ,
അപ്പം മേധാ പട്കറിന്റെ വലിയൊരു ആക്ടിവിസം ആയിരുന്നു ഇത്. ഏത് നർമ്മദ ബചാവോ ആന്തോളൻ എന്നൊക്കെ പറഞ്ഞു നമ്മൾ വായിച്ചിരിക്കുകയാണ്, ലൂടെ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ ഇങ്ങനെ തരംതിരിച്ചൊക്കെ നമുക്ക് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അത് 1917 കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, യു എസിന്റെ ഇതിലേക്ക് വരുന്നു. പിന്നെ അതിനുശേഷം കുറച്ചുകൂടി ഇങ്ങോട്ട് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമേ വരുന്നത് ബാക്കി വായിക്കുക. 1960s അതായത് 1960 വീണ്ടും സോഷ്യൽ വർക്കിന് വലിയൊരു മാറ്റം ഉണ്ടാവുക. സോഷ്യൽ വർക്കിന് NISW എന്ന് പറയുന്ന, അതായത് നാഷണൽ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്ക്, അതിന്റെ ഫസ്റ്റ് കോഡ് ഓഫ് എത്തിക്സ് ട്രെയിൻ ചെയ്യുന്ന സമയം. ഓക്കെ, സോഷ്യൽ വർക്ക് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിന്റെ കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. NISW 1960 ഈ കോഡ് ഓഫ് എത്തിക്സ് അത് പറയുന്നത്. നമ്മൾ അടുത്ത ബ്ലോക്കിൽ, അതായത് ഇന്നത്തെ ബ്ലോക്കിൽ പഠിക്കത്തില്ല, പക്ഷെ ഒറിജിനൽ ഡെവലപ്മെന്റ് സോഷ്യൽ വർക്കില് സോഷ്യൽ വർക്ക് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ പഠിക്കുമ്പോൾ അതിന് നമ്മൾ വാല്യൂസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷെ എന്നാലും അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അതിന് ആ 6 കോർ വാല്യൂസ് ഉണ്ട് സോഷ്യൽ വർക്കിന്, അതിന് പ്രയാമ്പിളൊക്കെ ആ ബ്ലോക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ, അതായത് 22nd ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ഓക്കെ, ഇപ്പോഴും ഹിസ്റ്ററിയിൽ ജസ്റ്റ് മനസ്സിലാക്കിയേക്ക, വാല്യൂസ് എന്ന് പറയുന്നതാണ്, അതായത് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഏതൊരു പ്രൊഫഷനും അതിൻ്റെതായിട്ടുള്ള വാല്യൂസ് ഉണ്ട്, കോഡ് ഓഫ് എത്തിക്സ് ഉണ്ട്, മെഡിക്കലിനുണ്ട് എത്തിക്സ് ഉണ്ട്, റിലീജിയസിന് അതിൻ്റെതായിട്ടുള്ള ഒരു കോഡ് ഓഫ് എത്തിക്സ് ഉണ്ട്, എല്ലാ പ്രൊഫഷനും എത്തിക്സ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കോഡ് ഓഫ് എത്തിക്സ് വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത് 1900 NISW ഇതാണ്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന 6 കോർ വാല്യൂസ് എന്ന് പറയുമ്പോൾ ഏതാണ്? സർവീസ് ഉണ്ട്, ഫസ്റ്റ് കോർ വാല്യൂവിൽ വരുന്ന ഫസ്റ്റ് കാര്യം എന്താണ്? സർവീസ്. രണ്ടാമത് പറയുമ്പോൾ സോഷ്യൽ ജസ്റ്റിസ്, ദെൻ ഡിഗ്നിറ്റി ആൻഡ് വർത്ത് ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ദെൻ ഹ്യൂമൻ റിലേഷൻഷിപ്പ്, ദെൻ ഇന്റഗ്രിറ്റി, ഫൈനലി കോമ്പിറ്റൻസ്. ഇത്രയുമാണ് സോഷ്യൽ വർക്കിന്റെ കോർ വാല്യൂസ് എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതിനുള്ളൂ, നമ്മൾ അടുത്ത പ്രോഗ്രാം കൃത്യമായിട്ട് പഠിക്കും. പിന്നെ അതിനുശേഷം പിന്നെ പല പ്രോഗ്രാമുകളും ഗവൺമെന്റ് വൈസ് യുഎസ് ചെയ്യുന്നുണ്ട്. ഗ്രേറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന ആൾക്കാരുടെ സിവിൽ റൈറ്റ്സ്, അതുപോലെ തന്നെ മറ്റുള്ള അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ സർവോഡി എന്നതിന് പറയുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. പിന്നെ 90 ഒക്കെ ആയപ്പോഴത്തേക്കും വീണ്ടും ഡിസബിലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ എയ്ഡ്സ് റിസോഴ്സ് എമർജൻസി ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരെ സഹായിക്കുക. എയ്ഡ്സ് എന്ന് പറയുന്നത് ഏറ്റവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ജെറിഞ്ചിനെ കൂടി പ്ലീസ് മ്യൂട്ട് ദി മൈക്രോഫോൺ. കുറെ കാര്യങ്ങൾ, എയ്ഡ്സ് റീഹാബിലിറ്റേഷൻ, എയ്ഡ്സ് പ്രിവെൻഷൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. നമുക്കറിയാം സോഷ്യൽ വർക്കും എയ്ഡ്സും തമ്മിൽ ഈ പറഞ്ഞതുപോലെ ഒത്തിരി ഒരു സോഷ്യൽ വർക്കിന് ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്യാൻ പറ്റിയ ഒരു സമയമായിരുന്നു എയ്ഡ്സിന്. ഇപ്പൊ അത്രക്കില്ല. എയ്ഡ്സ് ടി വി എന്നൊക്കെ പറയുമ്പോൾ സോഷ്യൽ വർക്ക് വേൾഡ് വിഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വേൾഡ് വിഷൻ ഒരു ഇന്റർനാഷണൽ NGO ആണ്, ഓർഗനൈസേഷൻ ആണ് വേൾഡ് വിഷൻ. ഏറ്റവും കൂടുതൽ പ്രോഗ്രാമുകൾ എയ്ഡ്സിനൊക്കെ വേണ്ടിയിട്ട് അതിന്റെ റീഹാബിലിറ്റേഷൻ വേണ്ടി പ്രിവെൻഷനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ 20th century എടുക്കുമ്പോഴത്തേക്കും US ഈ പറഞ്ഞതുപോലെ പല പ്രോഗ്രാമുകളൊക്കെ കൊണ്ടുവന്നിട്ട് വെൽഫെയർ കണക്ഷനിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ വെൽഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുക? സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത് എന്താണ്? ഡെവലപ്മെന്റ് ആണ്. ഡെവലപ്മെന്റ് ഇൻ ഓൾ സെക്ടേഴ്സ് ഓഫ് ലൈഫ് ആണ് വെൽഫെയർ എന്ന് പറയുന്നത്. ഓൾ സെക്ടേഴ്സ്, അത് നമ്മുടെ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാണ്ട്, ഒരു വേർതിരിവും ഇല്ലാണ്ട് എല്ലാവരിലേക്കും ഇത് കൊടുക്കുക. ഓക്കെ, സോ അഗൈൻ അതൊരു അറ്റൻഡൻസിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നം വരുന്നുണ്ട്. സോ ഐ തിങ്ക് ദാറ്റ് ദേ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. നിങ്ങൾ നമുക്ക് 2-4 ആണ് ക്ലാസ്, അപ്പൊ ആ ഒരു സമയത്തിനുള്ളിൽ അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 2 മണിക്കൂർ ഫുള്ളി ഓൺലൈൻ ക്ലാസ് ഭയങ്കര ബോറിംഗ് ആണ് കേട്ടോ. അപ്പൊ കുറച്ച് ഇന്ററാക്ഷൻസ് ഒക്കെ നമുക്ക് ഇടയ്ക്ക് വരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ അഗൈൻ വി മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ഒരു ടൈം പീരീഡിലേക്ക് പോകുന്നു. 1919 1926 സമയത്തേക്കൊക്കെ ഓർഗനൈസേഷൻസ് ഒക്കെ ഫോം ചെയ്യുന്ന ഒരു സമയത്തേക്ക് വരുന്നു. സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷനെ കുറച്ച് ഇൻഡെപ്റ്റ് ആയിട്ടുള്ള ഒരു ഫോം ചെയ്യുന്നുണ്ട്. സോഷ്യൽ വർക്ക് 1990 കാനഡയിലെ പല, അതായത് സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്ക് ഇൻ കാനഡ ആൻഡ് US ഫോംഡ് ദി ഫസ്റ്റ് ഓർഗനൈസേഷൻ പ്രൊമോട്ടിംഗ് യൂണിഫോം സ്റ്റാൻഡേർഡ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അത് ആ ഒരു ഫോമിലേക്ക് വരുന്നു eventually. So they have named it in this Council on Social Work Education varana idilekku varunu 1952. Then 1926 the Canadian Association of Social Workers varana idilekku varunu, CASW adu found cheyunu. Appo social work nu parayumba adu transformation from charity to professionalization nu njan paranju varunnathu. Adu America de anengil Canada de oru kalagadathu anusarichu appo angane oro varshathilekku varum.
അപ്പം ഈ കാനഡിയൻ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരിതാണ്. അതിന്റെ ഇയർ ഒക്കെ നമ്മൾ മനസ്സിലാക്കുക. ദെൻ അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ പോകുമ്പോഴത്തേക്ക് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ വർക്ക് ഇൻ സൗത്ത് അമേരിക്കയിലേക്ക് വരികയാണ്. സൗത്ത് അമേരിക്കയുടെ ബ്രസീലില് അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലൊക്കെ സോഷ്യൽ വർക്കിനും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയ വലിയ മാറ്റം അത് ഇവിടെ കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് മെറ്റീരിയലില്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം സോഷ്യൽ വർക്ക് കോൺസിക്വന്റ് സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്ന ഈ രണ്ട് ടേം that must be freed from dependence on imported conceptions and techniques. It must further evolutionary transformed into revolutionary change in the social structures and power relationships ennulla reethiyilekku idu varunnathana karyam environment motto maati marichu kondu aa saajaryangale ekka maati marichu kondu pudhiya or transformation lekku kadannu varugiyana cheyya appo pala endha parayga transformations avada sambhavikkunu. Then നമ്മുടെ ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് യൂറോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഈ എലിസബത്ത് ആൻഡ് പൂവർ ലോയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. സോഷ്യൽ വെൽഫെയർ ബിഫോർ ദി എലിസബത്ത് ആൻഡ് പൂവർ ലോ ആൻഡ് ആഫ്റ്റർ ദീസ്. അപ്പം ഇവിടെ ഒരു ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. ട്രഡീഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ ഏർലി ക്രിസ്ത്യൻ ട്രഡീഷനിൽ ഒത്തിരി കാര്യങ്ങൾ അവർ വരികയാണ്. അപ്പം സോഷ്യൽ വർക്കേഴ്സിനൊക്കെ ആദ്യ കാലങ്ങളിൽ അറിയപ്പെട്ടിരിക്കുന്നത് ശരിക്കും ഫിലാൻത്രോപിസ്റ്റ് എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത്? ഈ ഫിലാൻത്രോപിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ വർക്കിന് ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പേര്. നിങ്ങൾ ശരിക്കും സോഷ്യൽ വർക്കിന്റെ ഹിസ്റ്ററിക്ക് നമ്മൾ ചരിത്രമൊക്കെ പഠിച്ചാലും മേജിലിസ്റ്റിന്റെ ബുക്കൊക്കെ വായിച്ചിട്ട് മനസ്സിലാകും സോഷ്യൽ വർക്കേഴ്സിന്റെ ആദ്യത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് തന്നെ ചാരിറ്റിക്ക് ശേഷം പ്രൊഫഷണലൈസ് ചെയ്യപ്പെടുമ്പോൾ മെഡിക്കൽ സെറ്റിംഗിലായിരുന്നു, ഹെൽത്ത് സെറ്റിംഗിലായിരുന്നു. അപ്പം അവരെ നമ്മൾ ആദ്യം ടേംസിൽ അറിയപ്പെട്ടിരുന്നത് ഡോക്ടർ എല്ലാ ബെബീസ് ഒരു ഹോസ്പിറ്റലിൽ തുടങ്ങിയിട്ട് അൽമോണേഴ്സ് എന്നുള്ള ടേം, അതായത് അൽമോണേഴ്സ് എന്ന് പറയുന്ന ടേമിലാണ് ആദ്യം സോഷ്യൽ വർക്ക് ഫിലാന്ത്രോപിസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു പ്രൊഫഷണലൈസ് ചെയ്തിട്ട് മെഡിക്കൽ ഫീൽഡുകളില് ഇപ്പം അവർക്ക് കൊടുക്കുക. നമുക്കറിയാം വേൾഡ് വാറുകളൊക്കെ സംഭവിച്ചു എന്നൊക്കെ ആയിരുന്നു 1911 ലോകമായിട്ട് അല്ലെ. അതൊക്കെ നമ്മുടെ സോഷ്യൽ വർക്കുമായിട്ട് ബന്ധമുള്ള ചരിത്രത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ സമയത്ത് വാർ വിക്ടിംസിന് നന്നായിട്ട് കെയർ ചെയ്യണം, അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് ഒരുപാട് സന്നദ്ധ സംഘടനകൾ, ഒരുപാട് മൂവ്മെന്റ്സ്, ക്രിസ്ത്യൻ അസോസിയേഷൻസ് ഒക്കെ മുന്നിലേക്ക് വരുന്നു. അവരൊക്കെ ഇവരെ ഈ ആംബിയൂട്ടൻ ആയിട്ടുള്ള ആൾക്കാർ വാർ വിക്ടിംസിൽ, അതായത് കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നവർക്ക് ഒത്തിരി ആശ്വാസം കൊടുക്കാനായിട്ട് വരുമ്പോൾ അൽമോണേഴ്സ് എന്നുള്ള രീതിയിൽ അവർ വരുന്നു, ഫിലാന്ത്രോപിസ്റ്റ് അൽമോണേഴ്സ് എന്നുള്ള രീതിയിലേക്ക് വരുന്നു. അപ്പൊ അങ്ങനെ സോഷ്യൽ വർക്കിന്റെ ഉത്ഭവം കുറച്ചുകൂടെ യൂറോപ്പിൽ സജീവമാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് 1611 ഞാൻ പറഞ്ഞായിരുന്നു എലിസബത്തിൻ പൂവർലോ അതൊരു ആക്ടായിട്ട് പ്രാബല്യത്തിലേക്ക് വരുന്നു. ക്രിസ്ത്യൻ ചർച്ചിന്റെ ഒരു ഇത്, അപ്പൊ അന്ന് മാൻഡേറ്ററി ആയിരുന്നു ഒരു പാരീഷിൽ, അതായത് ക്രിസ്ത്യാനിറ്റിയിലുള്ള പാരീഷസിലെല്ലാം തന്നെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അറ്റ്ലീസ്റ്റ് ഇത്ര ഫാമിലീസിനെ അവര് അഡോപ്റ്റ് ചെയ്യണം, പാവപ്പെട്ട ഇത്ര ഫാമിലീസിനെ അവർ അഡോപ്റ്റ് ചെയ്ത് അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അവര് ഈ ഒരു ക്രിസ്ത്യാനിറ്റിയിൽ കൂടെ 6th century by the 3rd century അവര് ഒരു 6 specific roles ക്രിസ്ത്യാനിറ്റിയിലൂടെ കൊണ്ടുവരികയാണ്. സോഷ്യൽ വെൽഫെയർ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് സോഷ്യൽ ഡെവലപ്മെന്റ് സാധ്യമാക്കുന്നതിനുള്ള ഒരു 6 പ്രധാനപ്പെട്ട റോൾസ്, അത് നമ്മുടെ ബുക്കിൽ മെൻഷൻ ചെയ്ത ഡീക്കൻസ്, ക്രിസ്ത്യൻ ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഡീക്കൻ ആരാണ് അല്ലെ. ദ വൺ ഹു ട്രീറ്റ്സ് അതേഴ്സ്, ശുശ്രൂഷ ചെയ്യുന്നവരാണ് നമ്മുടെ ഡീക്കൻ എന്നുള്ള ഒരു ലിറ്ററൽ മീനിങ് ആണ്. ഡീക്കൻ എന്ന് പറയുന്നത് വൺ ഹു സെർവ്സ് ഫോർ അതർ, അപ്പൊ അങ്ങനെയുള്ള ഡീക്കൻ എന്ന് പറയുന്നു. അപ്പൊ അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോഴത്തേക്ക് മെൻ ഹു ഡെയിലി കളക്റ്റഡ് ഫുഡ് ക്ലോത്തിങ് ആൻഡ് മണി ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട്, ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് ഫുഡ് വസ്ത്രങ്ങള് അതുപോലെ തന്നെ പൈസ സമ്പത്തൊക്കെ കളക്ട് ചെയ്തിട്ട് അത് ഈക്വലായിട്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം. ദാറ്റ് മീൻസ് സെർവ് ദ പൂവർ, ഇതാണ് ഡീക്കൻ എന്ന് പറയുന്നത്. പിന്നെ ഡീക്കനസസ് അത് അങ്ങനെയുള്ളവരൊക്കെ ആരായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ എല്ലാ വിഡോസ് ഒക്കെ ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും കൂടുതൽ അവരതിലേക്ക് ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ ഡീക്കനസ് ആയിട്ട് പാവപ്പെട്ട ആൾക്കാരുണ്ട്, അതായത് വിമൻ്റെ ചിൽഡ്രൻ്റെ വാർഫീൽഡിലൊക്കെയുള്ള അല്ലെങ്കിൽ ഒത്തിരി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഏരിയാസിലെ സ്ത്രീകളും കുട്ടികളും. ഇപ്പം സോഷ്യൽ വർക്ക് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വൾണറബിൾ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നതാണ് വിമൻ, ചിൽഡ്രൻ ആൻഡ് ഡിസേബിൾഡ് എന്ന് പറയും. അപ്പൊ ഇവർക്ക് പ്രത്യേകം ആക്ടുകളുണ്ട്. സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും വെൽഫെയർ പ്രോഗ്രാംസ് ഫോർ ചിൽഡ്രൻ, വെൽഫെയർ പ്രോഗ്രാം ഫോർ വിമൻ, വെൽഫെയർ പ്രോഗ്രാം ഫോർ ദി ഡിസേബിൾഡ്. അപ്പൊ ഓരോ കാറ്റഗറി എന്ന് പറയുന്നത് പോലെ അത് പണ്ട് കാലം തൊട്ടാണ് ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻസ് വരുന്നത് കേട്ടോ. സ്ത്രീകൾ എപ്പോഴും അപലകളാണ് വിപലകളാണെന്ന് നമ്മൾ പറയുന്നില്ലേ. അപ്പൊ പറയുന്നത് അവർക്ക് ഒത്തിരി ഡെവലപ്മെന്റ് സാധ്യമാക്കണം, അല്ല അടിച്ചമർത്തപ്പെടേണ്ടവരല്ല കൊണ്ടുവരണം. അപ്പൊ ആ
അവർക്ക് വേണ്ടിയിട്ട് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഡീക്കനസസിന് ഒരു റോൾ ഉണ്ട്. പിന്നെ സബ് ഡീക്കൻസസ് എക്സോസിസ്റ്റ് എന്ന് പറയുന്നത്, അപ്പൊ അവരൊക്കെ എന്ന് പറയുമ്പോൾ റിലീജിയസ് ബേസിസിലേക്ക് വരുന്നവരാണ്. അപ്പം അത് മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് വരുന്നവരായിരുന്നു എപ്പോഴും എക്സോസിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവരവരുടെ റിലീജിയസ് ഐഡന്റിഫിക്കേഷൻ ഒക്കെ വെച്ചിട്ട് ദേ ആക്ട് ആസ് ദ ജനറൽ ഹീലേഴ്സ് ഓഫ് മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ്. കൊച്ചു കൊച്ചു പൊടിക്കൈകള് മാജിക്കുകളൊക്കെ ചെയ്തിട്ട് മന്ത്രങ്ങളൊക്കെ ചെയ്തിട്ട് ആൾക്കാരുടെ പ്രശ്നങ്ങൾ ചെയ്യുക, പരിഹരിക്കുക എന്നുള്ള രീതിയിൽ വരുന്നു. ദെൻ ഫോഴ്സേഴ്സ് ആണ്, സോ ദേ ദി ഗ്രേവ് ഡിഗേഴ്സ് ആണ്. അപ്പൊ അവര് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആരോഗ്യമില്ലാത്ത അനാഥ ശവങ്ങൾ, അതായത് രോഗമായത്തിൽ അത് അങ്ങനെയൊക്കെ മരണപ്പെട്ടു പോകുന്നവരുണ്ട്, ഡെസ്റ്റിറ്റ്യൂട്ട്സ് മരണപ്പെട്ടു പോകുന്നവരുണ്ട്, അങ്ങനെയുള്ളവർക്ക് ആരോഗ്യമില്ലാത്തവർക്ക് അവർക്ക് ഒരു നല്ല ഒരു ഗ്രേവ് പ്രിപ്പയർ ചെയ്യുക. ശവക്കുഴികള് അല്ലെങ്കിൽ ശവസംസ്കാര ശുശ്രൂഷകള് ആ ചടങ്ങുകളൊക്കെ നടത്തി കൊടുക്കുക, അങ്ങനെയുള്ള ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഒരു അങ്ങനെ ഒത്തിരി പേരുടെ കാര്യങ്ങൾ, അതായത് ഇങ്ങനെ ആരോഗ്യമില്ലാത്ത ആൾക്കാരുടെ സെമെട്രി ഒക്കെയാണ്, പൊതുശ്മശാനങ്ങൾ, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊക്കെയാണ് ഫോഴ്സേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുക. ദെൻ പരാവലങ്ങി എന്ന് പറയുന്ന ഒരു കാറ്റഗറീസ്, ദാറ്റ് വുഡ് ബി ദ ലാസ്റ്റ് റോൾ ഇൻ ദാറ്റ്. അപ്പൊ അവര് എന്തായിരുന്നു ചെയ്തിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സോ അവര് വിസിബിളി സിക്ക് ആയിട്ടുള്ളവരെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുക. സോ ദേ നോൺ ആസ് ദി അഡീഷണൽ ഹെൽപ്പേഴ്സ്. പിന്നെ ഹോസ്പിറ്റൽ അറ്റൻഡൻസ് ഒക്കെ നമ്മൾ പറയുന്നത് ലേറ്റസ് സെഞ്ചുറീസിലേക്ക് ഹോസ്പിറ്റൽ അറ്റൻഡൻസിനൊക്കെ ഇനി പരാവലനി എന്നൊക്കെ പറയുന്ന ടേംസിലേക്ക് വരുന്നതാണ്. ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ അറ്റൻഡൻസ് ആണ് അന്നത്തെ പരാവലനി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ശുശ്രൂഷിക്കുന്നവർ ഒത്തിരി നല്ല രോഗമുള്ളവരെയൊക്കെ ശുശ്രൂഷിക്കുന്നവരെയൊക്കെയാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, ഈ ഒരു പീരീഡിൽ ഒത്തിരി സർവീസസ് ഒരുപാട് സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു പല രീതിയിൽ. ഇപ്പൊ പല ബുക്കുകളും അതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഈ ഓരോ ചാപ്റ്ററിന്റെയും അവസാനം ഇതിന്റെ റെഫറൻസസ് ഉണ്ട്, ആ ബുക്കുകൾ കിട്ടി വായിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻസ്. അപ്പൊ അങ്ങനെ ഇവരുടെ ഡ്യൂട്ടികളും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ അവിടെ പറയുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞത് തന്നെയാണ്, റെപ്പറ്റീഷൻസ് പറയാനും വരുന്നുണ്ട്. ജസ്റ്റ് വീ ദെൻ യു കെയിലേക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം ഒരുപാട് ഐഡിയോളജീസും സോഷ്യൽ വർക്കും തമ്മിൽ ബന്ധമുണ്ട്. ഫോർ എക്സാമ്പിൾ ഫ്യൂഡലിസം, ക്യാപിറ്റലിസം, ഗ്ലോബൽ ക്യാപിറ്റലിസം, അതായത് തിയറിറ്റിക്കൽ ഫ്രെയിം വർക്ക് നമ്മൾ എപ്പോഴും ക്രമീകരിക്കുമ്പോൾ സോഷ്യൽ വർക്കിന്റെ ഫിലോസഫിയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഇസംസ് അല്ലെങ്കിൽ ഐഡിയോളജീസ് നമ്മൾ വായിക്കാനായിട്ടുണ്ട്. അതാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പൊ സോഷ്യൽ വർക്ക് ആൻഡ് പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് സോഷ്യൽ വർക്കിന്റെ ഒരു ഫോർമേഷൻ അവിടെ വരികയാണ്. ദെൻ സോഷ്യൽ വർക്ക് ആൻഡ് മോഡേൺ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് അവിടെ വരുന്നു. ദെൻ അതിനുശേഷം നമ്മുടെ ഈ ചാരിറ്റി ഓർഗനൈസേഷൻ അതിന്റെ ഒരു ഫുൾ ഫ്ലെഡ്ജിലേക്ക് യൂറോപ്യനിലേക്ക് വരുമ്പോഴത്തേക്കും ചാരിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന 1800s അത് സൊസൈറ്റി രജിസ്റ്റേർഡ് ആയിട്ട് വരികയും ഈ ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലേക്ക് വരുന്നു. അവിടെ എന്താണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന എല്ലാ രീതിയിലും അവര് വാട്ട് വി എയിം അറ്റ് ഇൻ ഓൾ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു വിധിയിലാണ് ഈ ഒരു സോഷ്യൽ അല്ലെങ്കിൽ ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റിയിലൂടെ. അത് യൂറോപ്പിൽ 1900s തൊട്ടാണ് ഇതിന്റെ വലിയ ഒരു ഇൻവോൾവ്മെന്റ് ചാരിറ്റിയിലേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പൊ അവിടെ അവർ ഏറ്റവും കൂടുതൽ വർക്ക്ലെസ് ആയിട്ടുള്ള, അതായത് ജോബ്ലെസ് ആയിട്ടുള്ളവർക്ക് ജോലി കൊടുക്കുക, ആശ്രയമില്ലാത്ത സ്ത്രീകളെ സഹായിക്കുക, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളിലേക്ക് അവർ വരുന്നു. പുവർ ഫാമിലീസിലേക്ക് ഹെൽപ്പ് ചെയ്യുക എന്നുള്ള തരത്തിലേക്കൊക്കെ അവർ വരുന്നു. ദെൻ യൂറോപ്യൻ സോഷ്യൽ വർക്ക് ഇൻ 20th century. അപ്പൊ യൂറോപ്യൻ സോഷ്യൽ വർക്ക് ഇൻ ദി 20th century ആൻഡ് ബിയോണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ അടുത്ത ഒരു മൂമെന്റിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 1945 ആ ഒരു കാലഘട്ടത്തിലേക്കാണ് അതിന്റെ കൂടുതലായിട്ടുള്ള ഇൻഫ്ലുവൻസസ് അവിടെ വരുന്നത്. ദെൻ ഒരു സോഷ്യൽ വർക്കിനെ പോസ്റ്റ് മോഡേൺ സൊസൈറ്റി എന്നുള്ള രീതിയിലേക്കൊക്കെ നമ്മുടെ സോഷ്യൽ വർക്കിനെ കൊണ്ടുവരികയാണ്. അല്ലെങ്കിൽ സോഷ്യൽ വർക്കിനുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് അവിടെ പറയുന്നു. ഇവിടെ നമ്മൾ കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇതിന്റെ ഒരു സമപ്പ് പറയുകയാണെങ്കിൽ സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ വെൽഫെയർ ഇൻ യൂറോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അത് അതിന്റെ ഒരു ബിഗിനിങ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരികയാണ്. അതായത് ഗ്രീക്ക് റോമൻ സൊസൈറ്റീസിന്റെയും അതുപോലെ ഹ്യൂമൻ കൈൻഡ് ഓറിയന്റഡ് ആയിട്ടുള്ള ചാരിറ്റി, ക്രിസ്ത്യൻ ചാരിറ്റിയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് സോഷ്യൽ വർക്കിന് അങ്ങനെ വലിയൊരു മാറ്റം ആ ഒരു കാലഘട്ടത്തിലേക്ക് ഉണ്ടാവുന്നത്, അതിന്റെ ഒറിജിൻ നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ പല ഐഡിയോളജീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ സോഷ്യൽ വർക്കിന് അതിന്റെ ഒരു തിയറിക്കൽ ബേസ് ഉണ്ടാക്കുക, അതായത് സോഷ്യൽ വർക്ക് ഫിലോസഫിയിലേക്ക് ആഡ് ചെയ്യുന്നതിനുള്ള പല കാര്യങ്ങൾ അതിലേക്ക് നമ്മൾ മനസ്സിലാക്കുന്നു.
ഇനി ഏഷ്യൻ പസഫിക് അല്ലെങ്കിൽ ഏഷ്യ പസഫിക് അതിലേക്ക് നമ്മൾ സോഷ്യൽ വർക്കിന്റെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഒരു ചാരിറ്റി ബേസിൽ നിന്നും ഓട്ടോണോമിക് പ്രൊഫഷനിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഇതൊരു ഓട്ടോണോമിക് പ്രൊഫഷൻ എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ഒരു ഓട്ടോണോമസ് പ്രൊഫഷനിലേക്ക് ഇത് വരുന്നു. ഇപ്പൊ പല കാര്യങ്ങളും യു എസിലും യു കെയിലും യൂറോപ്പിലും ഒക്കെ കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മുടെ ഏഷ്യൻ ഒരു പസഫിക് ഏഷ്യ പസഫിക് വൺ ആൻഡ് ടു എന്ന് പറയുന്ന രീതിയിലേക്ക് കടന്നു വരികയാണ് ആ ഒരു കാലഘട്ടത്തിലേക്ക്. പിന്നെ സോഷ്യ ശ്രീലങ്കയില് അതുപോലെ ഇന്ത്യയിൽ പിന്നെ സോഷ്യൽ വർക്കിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് എത്രമാത്രം ഉണ്ട്, ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഇവിടെയൊക്കെ എങ്ങനെയാണ് സോഷ്യൽ വർക്ക് അതിൻ്റെതായിട്ടുള്ള ആരംഭം കുറിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ സൗത്ത് ഏഷ്യയിലെ കുറെ സ്ഥലങ്ങൾ ലൈക്ക് കൺട്രീസ് ഓഫ് സൗത്ത് ഏഷ്യ ഓർ സാർക്ക് നമ്മൾ പറയും, സാർക്ക് അധിനിവേശ പ്രദേശങ്ങൾ നമ്മൾ പറയാറില്ലേ. ഇപ്പം ദ കൺട്രീസ് ഇൻക്ലൂഡ് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ, ഭൂട്ടാൻ ആൻഡ് മാൽദീവ്സ്. സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഇവിടെ ഒരു നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനാണ് നേപ്പാളിൽ അല്ലെങ്കിൽ ഭൂട്ടാനിലും മാൽദീവ്സിലൊക്കെ പാകിസ്ഥാനിലൊക്കെ. പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് അതൊരു വലിയ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ട് തന്നെയാണ് വായിക്കുക. ഒത്തിരി ഉണ്ട് വായിക്കാനായിട്ട്. ഗ്രോത്ത് ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ഇൻ ശ്രീലങ്ക, അതുപോലെ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തികൾ വായിച്ച് മനസ്സിലാക്കുക. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സോൺ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംബോഡിയ, അതുപോലെ ഇന്തോനേഷ്യ, ലാവോസ്, മ്യാൻമാർ, മലേഷ്യ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, തായ്ലൻഡ്, വിയറ്റ്നാം ആൻഡ് സോൺ. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിലേക്ക് നമ്മള് ഓക്കെ ബ്രേക്ക്. ഇതിലെ ഇപ്പൊ അറ്റൻഡൻസിന് എന്തൊരു പ്രശ്നം ഉണ്ടല്ലോ, കിട്ടുന്നുണ്ടോ അത് ലിങ്ക്? കൂടുതൽ പേരും ഒരു 250 വരെ 300 വരെ കണ്ടെ ടു ആക്സസ് ആണ് വരുന്നത്. കിട്ടുന്നില്ല അവരുടെ പേരും റോൾ നമ്പറും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേക്കാം. ഇന്ന് അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ അതൊരു വേ ഓഫ് ടേക്കിംഗ് അറ്റൻഡൻസ് ആണ്, നമുക്ക് അങ്ങനെ എടുക്കാം. എല്ലാവരും അവരുടെ പേരും റോൾ നമ്പറും ബാച്ചും കൂടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും ചെയ്തിട്ട് ഞാനതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടേക്കാം. സപ്പോസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാനായിട്ട് പറ്റും. എല്ലാവരും അവരുടെ പേര് അതുപോലെ പറ്റുമെങ്കിൽ വേറെ സ്റ്റഡി സെന്ററിൽ നിന്നുള്ളവർ അതുകൊണ്ട് മെൻഷൻ ചെയ്തേക്കും. ഏത് സ്റ്റഡി സെന്ററിൽ നിന്നാണ് ഉള്ളത് ഇപ്പോൾ ഉള്ളവർ മെൻഷൻ ചെയ്തതിൽ കുഴപ്പമില്ല, അണ്ടർസ്റ്റുണ്ടായിരിക്കും. വേറെ സ്റ്റഡി സെന്ററിൽ നിന്നുള്ളവർ അതുകൊണ്ട് മെൻഷൻ ചെയ്യും. പേര്, നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ, പിന്നെ ബാച്ച്, അതുപോലെ ഏത് സ്റ്റഡി സെന്റർ. ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ. അപ്പം സോഷ്യൽ വർക്കിന്റെ ഡെവലപ്മെന്റ് ഏഷ്യ പെസഫിക് റീജിയൻസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ബേസിക്കലി ഇറ്റ് കുഡ് ബി കൺസിഡേർഡ് എസ് എ ഫിനോമിനൻ, ഒരു പ്രതിഭാസമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ദാറ്റ് മീൻസ് ഒരു പോസ്റ്റ് കൊളോണിയൽ ആയിട്ടുള്ള ട്രാൻസ്മിഷന് ശേഷം ഒരു ഫ്രം ദ ഗ്ലോബൽ നോർത്ത്, അതായത് നോർത്ത് അമേരിക്ക അല്ലെങ്കിൽ ഈസ്റ്റേൺ യൂറോപ്പ് ഇവിടെയൊക്കെ സംഭവിച്ച പോസ്റ്റ് കൊളോണിയൽ ട്രാൻസ്മിഷന്റെ ഒരു ഇമ്പാക്ട് അതിൽ വളരെ നന്നായിട്ടുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ എന്നിരുന്നാൽ തന്നെ നമുക്ക് എല്ലാ ഈ ഒരു
ഇനിഷ്യേറ്റീവ്സ് എല്ലാം തന്നെ സോഷ്യൽ പ്രോബ്ലംസ് അഡ്രസ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി അതുവഴിയായിട്ട് നമ്മൾ ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കുക ആൾക്കാരുണ്ട്. അത് ഏറ്റവും കൂടുതൽ ആ ഒരു കാലഘട്ടത്തിൽ ആവശ്യമായി വന്നത് അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് വേൾഡ് വാർ ഫസ്റ്റ് അല്ലെങ്കിൽ ശേഷം വരുന്ന സെക്കൻഡ് ഒക്കെയാണ്. അവിടെ ഈ പറഞ്ഞതുപോലെ ലോക്കലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡിജീനൈസേഷൻ ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നു. അതിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ കൾച്ചറലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു നോളജ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ പ്രോബ്ലംസ് അഡ്രസ് ചെയ്യുന്നതിനും ഐഡന്റിഫൈ ചെയ്യുന്നതിന് നമുക്ക് കൾച്ചറലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു നോളജ് വേണം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വരികയാണ്. അതായത് ഇൻഡിജീനൈസ്ഡ് തദ്ദേശീയമായിട്ട് കാര്യങ്ങൾ പരിഹരിക്കുക, പ്രശ്നങ്ങൾ കാണുക, പരിഹരിക്കുക എന്നുള്ള രീതിയിൽ നമ്മളതിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാം. ദെൻ ഈ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണലൈസേഷൻ സംഭവിച്ചിട്ട് 1990s ഏഷ്യൻ പെസിഫിക് കൺട്രീസിലൊക്കെ തന്നെ അതിന് ഒരു പുതിയ ഒരു മാനം വരികയാണ്. സോ ദേർ ആഫ്റ്റർ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ഹാസ് ഗ്രോൺ സ്ലോലി ആൻഡ് അൺപ്രസിഡന്റഡ് ഗ്രോത്ത് ഓഫ് ദിസ് ഫീൽഡ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് in the Asian and Pacific countries during the 1990s and present decade with the rise of globalization. So globalization de aa oru pudhiya nootandu level kadakkumbol adile ethum kududile social work ne adile oru bhagamayittu maatram kaiyum ennu reethiyilekku varunu. Then history of social work in Asia Pacific adile parayumbol adile oru maana major issues ne address cheyyukayanu. Adayathu social work interventions ഏഷ്യയിലെ അത് സോഷ്യൽ വർക്ക് ഇന്റർവെൻഷൻ ആയിട്ട് വരുന്ന ഒരു ഏരിയ. അപ്പൊ സൗത്ത് ഏഷ്യയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് പറഞ്ഞതുപോലെ ശ്രീലങ്ക, ഇന്ത്യ, ബംഗ്ലാദേശ്, ഇറാനുകളൊക്കെ ഒരുപാട് സോഷ്യൽ വർക്ക് ഇന്റർവെൻഷൻ ഏരിയാസ് ഉണ്ടാവാനായിട്ട് സാധിക്കുന്നു. അപ്പം നമുക്കറിയാം പാർട്ടീഷൻ 1947 ഇന്ത്യയുടെ പാർട്ടീഷൻ ശേഷം ബംഗ്ലാദേശ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ. അപ്പൊ അവിടെ വരുമ്പോഴത്തേക്കും റെഫ്യൂജീസിന്റെ പ്രോബ്ലംസ് ഒത്തിരിയാണ് നമുക്കറിയാം. അപ്പൊ ആ പ്രോബ്ലംസ് ഒക്കെ പരിഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അങ്ങനെ വരുന്നു. കുറച്ച് സോഷ്യൽ വർക്ക് ഇന്റർവെൻഷൻ അവിടെ വരുന്നുണ്ട്. ദെൻ സോഷ്യൽ വർക്ക് ഇന്റർവെൻഷന്റെ മേജർ ഇഷ്യൂ എന്നൊക്കെ പറയുന്നത് ഇന്ത്യയില് ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഏതൊക്കെ രീതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു റൈറ്റ്സ് വയലേഷൻ ആണ്, അതായത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ. നമ്മുടെ അധികാരങ്ങളും അവകാശങ്ങളുടെ ഒരു വയലേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒത്തിരി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഒരുപാട് ഇടയ്ക്ക് അല്ലെ. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നമുക്കറിയാം ഒരുപാട് ഇടയ്ക്ക് അത് തന്നെ സംഭവിച്ചിരുന്ന ഒരു കാര്യം. അതുപോലെ HIV അല്ലെങ്കിൽ എയ്ഡ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ, അപ്പോൾ അതൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെട്ടിരുന്ന ഒരു സമയം. പിന്നെ എൻവയോൺമെന്റൽ ആയിട്ടുള്ള റിസ്ട്രിക്ഷൻസ്, ക്രൈസിസ് ഓഫ് ഗവേണൻസ്, ഗ്ലോബലൈസേഷന്റെ ഇമ്പാക്ട് അല്ലെങ്കിൽ ഇഫക്റ്റ്, ഇതൊക്കെ ഈ ഇഷ്യൂസ് എല്ലാം കൂടെ ഇന്റർലിങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോഷ്യൽ വർക്ക് ഇന്റർവെൻഷന്റെ സാധ്യത അത് കുറച്ച് നന്നായിട്ട് വരാനായിട്ട് സൗത്ത് ഏഷ്യയിൽ വരാനായിട്ട് സാധിക്കുന്നു. പിന്നെ നമ്മള് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഒക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മേജർ സോൺ എന്ന് പറയുമ്പോഴത്തേക്കും അത് കുറെ കാര്യങ്ങൾ ഇന്തോനേഷ്യ, മലേഷ്യ, അപ്പൊ അങ്ങനെയുള്ള കുറെ ഫിലിപ്പൈൻസ് അവിടെ ഇവിടെയൊക്കെ, സിംഗപ്പൂർ അവിടെയൊക്കെ. ഇപ്പൊ സിംഗപ്പൂർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂൾ ഓഫ് സിംഗപ്പൂർ ഉണ്ട്, സോഷ്യൽ വർക്കിന്റെ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് ഇൻ സിംഗപ്പൂർ ഉണ്ട്. ഇവിടെ എല്ലാം തന്നെ നമ്മൾ ഈ പറഞ്ഞ ഇഷ്യൂസ് കൂടാതെ അത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് HIV എയ്ഡ്സ് ആണ്. ഒരു സോഷ്യൽ ഈവൺ ആയിട്ട് തന്നെയാണ് എയ്ഡ്സിനെ ആ ഒരു കാലഘട്ടത്തിൽ കണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഇന്റർവെൻഷൻ കൊടുക്കുക, അവർക്ക് ഒത്തിരി എയ്ഡ്സ് ബാധിച്ചവരെ ഒന്ന് റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി സോഷ്യൽ വർക്കിന്റെ കുറെ ഇന്റർവെൻഷൻസ് അവിടെ നടക്കുന്നു. പിന്നെ ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യ അതിന്റെ കാര്യങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഇനി പസഫിക് റീജിയനിലെ മേജർ ഇഷ്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് ഇന്റർവെൻഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറെ കൺട്രി സോൺസ് ആയിട്ട് തിരിച്ചിട്ട് അതവിടെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക അതിന്റെ ഹൈലൈറ്റ്സ്. ദെൻ അവിടെ ഈ പറഞ്ഞതുപോലെ റെഫ്യൂജിയുടെ പ്രോബ്ലംസ്, ഏജിങ്, നമുക്കറിയാം ഫോറിൻ കൺട്രീസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ സോഷ്യൽ വർക്ക് ഇന്റർവെൻഷൻ നടക്കുന്ന ഒരു ഏരിയ ആണെന്ന് അറിയാം. ഒരു ന്യൂ ബ്രാഞ്ച് ഓഫ് സോഷ്യൽ വർക്ക് തന്നെയുണ്ട്. ഏതാണെന്ന് അറിയാമോ? ജെറന്റോളജിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറയും. ഈ ജെറന്റോളജിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ ഏജിങ്ങോട് ചേർന്ന് വരുന്ന ചില ഇതാ, വി ആർ അപ്ലൈങ് സോഷ്യൽ വർക്ക് മദേഴ്സ് ഇൻ ദാറ്റ് ഫീൽഡ്, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അതായത് ഏജിങ് ആയിട്ടുള്ള ആൾക്കാരുടെ അതൊരു ഇപ്പം നമുക്കറിയാം MG യൂണിവേഴ്സിറ്റി പുതിയ സിലബസ് ഒക്കെ ഇത് ചെയ്ത് പരിഷ്കരിച്ച റിവൈസ് ചെയ്തപ്പോഴത്തേക്കും, സിലബസ് റിവിഷൻ നടത്തിയപ്പോഴത്തേക്കും ഈ 2019 റിവൈസ് ചെയ്ത പുതിയ പണ്ടെങ്ങാണ്ടായിരുന്ന പേപ്പറൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നത് എന്ന് വെച്ചാൽ ജെറന്റോളജിക്കൽ സോഷ്യൽ വർക്ക് അവർ തിരിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ഓക്കെ, ജെറന്റോളജി ഒരു പുതിയ സ്കോപ്പ്ഫുൾ ആയിട്ടുള്ള, ഒത്തിരി സ്കോപ്പുള്ള ഒരു ഏരിയ കൂടിയാണ് സോഷ്യൽ വർക്കിനെ സംബന്ധിച്ചിടത്തോളം.
അപ്പം അത് വലിയൊരു ഇഷ്യൂ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പം അതൊരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം പോലും അത് തന്നെയാണ്. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ഇൻ ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് അത്രയ്ക്കല്ല, നമ്മൾ നമ്മുടെ അവിടെ ഏഷ്യൻ പെസിഫിക്കിലേക്ക് നമ്മൾ കൊണ്ടുവരിക. പിന്നെ കുറെ ഓർഗനൈസേഷൻസ് ഉണ്ട് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് എടുക്കുമ്പോഴത്തേക്കും, ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് എടുത്തു കഴിഞ്ഞാൽ ആഫ്രിക്കയിലൊക്കെ എടുത്തു കഴിഞ്ഞാലും, നമ്മൾ ആഫ്രിക്കയിലൊക്കെ ഏറ്റവും കൂടുതൽ ഡിസ്ക്രിമിനേഷൻ ഒക്കെ ആയിരുന്നു, അതിൽ ഒത്തിരി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി, അവിടെ അവകാശ സംരക്ഷണം, അതുപോലെ ഡിസ്ക്രിമിനേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് പോളിസികൾ കൊണ്ടുവരിക, വെൽഫെയർ പോളിസീസ് പ്രോഗ്രാമുകളൊക്കെ കൊണ്ടുവരിക, അവർക്ക് അവരുടേതായിട്ടുള്ള മൂവ്മെന്റ്സുകൾ, അതായത് നമ്മുടെ കേട്ടിട്ടുണ്ട് ആംഗ്ലോ അമേരിക്കൻ സോഷ്യൽ വർക്ക് നോളജ് വാല്യൂസ് എന്നൊക്കെ പറഞ്ഞ കുറേ ടേംസ് അവിടെ വരുന്നുണ്ട്, അസോസിയേഷൻസ് ഫോം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ IASW ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന രീതിയിലൊക്കെ അസോസിയേഷൻസ്, അതിന്റെ ഒരു ഫോക്കസ് എന്നൊക്കെ പറയുന്നത് ഈ ആഫ്രിക്കൻ കൺട്രീസ് ഒക്കെ ആയിരുന്നു, ഇങ്ങനെ ഒത്തിരി ബാക്ക്വേർഡ് ആയിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു എയ്ഡ്സ് എന്ന് പറയുന്ന വലിയ സോഷ്യൽ ഈക്വലാണ്, അതും ഈ 1900 ഏതാണ്ട് 24 അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിന് ശേഷം ഒത്തിരി 65 കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ഒരുപാട് കേസസ് HIV കേസസ് അവിടെ അങ്ങനെ അതിന്റെ ഒരു സമയം തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സമയത്ത് ഒരു സോഷ്യൽ വർക്കിംഗ് ഇന്റർവെൻഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ദെൻ സ്കൂൾസിന്റെ ഒക്കെ ഒരു യൂണിഫോം വരുന്നുണ്ട്, സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക്, സിംബാബ്വെ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക്, സിംഗപ്പൂർ, പല സ്ഥലങ്ങളിലും ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ് സോഷ്യൽ വർക്ക് പ്രൊഫഷണലൈസ് ചെയ്യപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി പല സോഷ്യൽ വർക്ക് സ്കൂൾസും വരുന്നുണ്ട്. അതൊക്കെ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ അതിന്റെ ഒരു എന്താ പറയുക സോഷ്യൽ വർക്ക് അതിന്റെ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലേക്ക് ഈ ഒരു സമയത്ത് അതിനെ ഫോക്കസ് കൊടുക്കുകയാണ്. ഒരുപാട് പ്രോഗ്രാമുകൾ, മാസ്റ്റേഴ്സ്, ഡോക്ടറൽ പ്രോഗ്രാംസ്, MA സോഷ്യൽ വർക്ക് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, പിന്നെ MSW എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നു, മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക് എന്നുള്ള രീതിയിലേക്ക് വരുന്നു, PhD പ്രോഗ്രാംസ്, MPhil അങ്ങനെയുള്ള ഒരു അക്കാഡമിക്കൽ സ്ട്രക്ചറിങ് സോഷ്യൽ വർക്കിനെ കൊടുത്തിട്ട് കൊണ്ടുവരികയാണ്. സോ ക്വാർട്ടർ ഓഫ് ദി 20th century, ലാസ്റ്റ് ക്വാർട്ടർ ഓഫ് ദി 20th century ഒക്കെ ആയപ്പോഴത്തേക്കും എല്ലാ പ്രോഗ്രാമുകളും ഡിസൈൻഡ് ആയി സോഷ്യൽ വർക്കിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ, അത് ഒരു പ്രത്യേക സ്ഥാനം അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. അതും ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം ഇത്രയുമാണ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഹൈലൈറ്റ്സ് ആയിട്ട് ആദ്യത്തെ ബ്ലോക്കിൽ പറയുക. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിനോട് ചേർന്ന് നിർത്തിയിട്ട് നമ്മൾ പറയുമ്പോൾ സോഷ്യൽ വർക്ക് ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരു കൺഫ്യൂഷൻസ് വന്നിട്ട് നമ്മൾ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ നമ്മുടെ ഫോറിൻ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞിട്ട് അവിടെ ഈ മെത്തേഡ്സ് ഒന്നും ഇങ്ങനെ അവർ അപ്ലൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധ്യതയില്ല. സോ നമ്മുടെ കോഴ്സ് സ്ട്രക്ചറിൽ സോഷ്യൽ വർക്കിന്റെ മെത്തേഡ്സ് ഒക്കെ നമ്മളിങ്ങനെ സ്ട്രക്ചറൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ത്യൻ സോഷ്യൽ വർക്ക് ഫോളോ ചെയ്യുന്ന ഏതാണ്, കോഡ് ഓഫ് എത്തിക്സ് ഏതാണ്, നാഷണൽ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്ക് ഓസ്ട്രേലിയൻ്റെ ഇത് തന്നെയാണ് നമ്മുടെ കോഡ് ഓഫ് എത്തിക്സും ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് അങ്ങനെ രണ്ട് തരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്, പ്രൈമറി ആൻഡ് സെക്കൻഡറി മെത്തേഡ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഫിലോസഫി ഉണ്ട്, ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ഉണ്ട്, അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഹിസ്റ്ററി നമുക്ക് പറഞ്ഞു തരുന്ന എന്താണ് ഇതിന്റെ ഉത്ഭവം, ഒറിജിനൽ ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പം അവസാനമൊക്കെ ഇത് ഒരു പ്രോഗ്രാമുകൾ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളിൽ വന്നു നിൽക്കുന്നതായിരിക്കും, അതായത് പ്രൊഫഷണലൈസ്ഡ് ആയിരിക്കും. അപ്പം MA സോഷ്യൽ വർക്ക് എന്നുള്ളത് ഇപ്പോൾ MSW എന്നുള്ള രീതിയിലേക്ക് വരുന്നു, അതിന് ഗ്രാജുവേഷൻ പ്രോഗ്രാംസ് ഉണ്ട്, ബാച്ചിലേഴ്സ് ഇൻ സോഷ്യൽ വർക്ക്. അത് യൂണിവേഴ്സിറ്റികൾ മാറുന്നതനുസരിച്ച് സബ്ജക്റ്റുകളൊക്കെ ഈക്വൽ ആണെങ്കിലും സ്ട്രക്ചറിംഗിൽ മാറ്റം വരുന്നു, പല യൂണിവേഴ്സിറ്റി പറഞ്ഞത് കൺട്രികൾ മാറുമ്പോൾ അത് വരും. ഇപ്പൊ നമുക്ക് തന്നെ പല MSW ഡിപ്പാർട്ട്മെന്റുകളുണ്ട് കോളേജസിലും, അവർക്ക് ഇന്റർ കൾച്ചറൽ അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് എക്സ്ചേഞ്ച് പ്രോഗ്രാം, ക്രോസ് കൾച്ചറൽ സോഷ്യൽ വർക്ക് എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെയുള്ള കുട്ടികൾ ഇവിടെ വന്ന് കുറച്ച് ദിവസം പഠിക്കുന്നു, ഇവിടുത്തെ കുട്ടികൾ അവിടേക്ക് പോകുന്നു, അവർ പഠിക്കുന്ന പ്രിൻസിപ്പൾസ് സോഷ്യൽ വർക്ക് ആത്യന്തികമായിട്ട് ഒന്നാണെങ്കിലും കോഴ്സ് ഡിസൈനിങ് ഒത്തിരി ഒരു ഡിഫറൻസ് ഉള്ള ഒരു ഏരിയ ആയിട്ട് വരികയാണ്. നമ്മുടെ അടുത്ത ബ്ലോക്ക് എന്ന് പറയുന്നത് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ആസ് എ പ്രൊഫഷൻ. അപ്പൊ ഇത് നമുക്ക് കുറച്ചുകൂടെ സമയമെടുത്ത് പഠിക്കേണ്ട ഒരിതാണ്, വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ആദ്യത്തെ ഈ ബ്ലോക്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് വായിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നല്ല കാര്യം. ഇനി അടുത്തത് വോളണ്ടറി വേഴ്സസ് പ്രൊഫഷണലിസം തന്നെ ഞാൻ ചെയ്യുന്നു. ഇപ്പൊ കുറച്ചുകൂടെ ഞാൻ ഒരു റിഫ്ലക്ഷൻ വേണ്ടിട്ട് നിങ്ങൾക്ക് വിടുകയാണ്, നിങ്ങളുടെ സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ സർവീസ് നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് സംഭവം. ചാരിറ്റിയിൽ നിന്നുമാണ് വരുന്നത്, സർവീസ് ആണ് ചാരിറ്റി അല്ലെ ആക്സ് ഗിവിംഗ് എന്ന് പറയുന്നത്, അതിൽ നിന്നാണ് സോഷ്യൽ വർക്കിന്റെ ഉത്ഭവമെങ്കിലും പ്രൊഫഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സോഷ്യൽ വർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള ബോഡി ഓഫ് നോളജ് ആയി അല്ലേ. അപ്പൊ അങ്ങനെ ഇവരുടെ ഒരു പ്രൊഫഷണലായിട്ട് കരുതപ്പെടുന്നു, കൺസിഡർ ചെയ്യപ്പെടുന്നു. അങ്ങനെ നമ്മൾ
ഹെഡ്മാസ്റ്റർബ്ലിക്ക് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിലബസ് നിന്നുകൊണ്ട് ഒരു പ്രോഗ്രാം ചെയ്യുന്നു. പിന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ഡിസ്റ്റൻസിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഹെഡ്മാസ്റ്റർബ്ലി പഠിക്കുമ്പോൾ റെഗുലർ പഠിക്കുന്നതിൽ ഒത്തിരി വ്യത്യാസം. പലപ്പോഴും നമ്മൾ 65-70 അവർ എടുത്തിട്ട് നമ്മളൊരു റെഗുലർ പഠിക്കുന്ന കാര്യം ഇതുപോലെ 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ കൊണ്ട് ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിച്ചു തീർക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് ഫേസ് ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും, ഫേസ് ചെയ്യാനുണ്ട്. എന്റെ ഒരു പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഒരു വട്ടപ്രദക്ഷിണമായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരും. അപ്പൊ നിങ്ങൾ ഈ കോഴ്സ് മെറ്റീരിയൽ നന്നായിട്ട് വായിക്കണം. നിങ്ങളുടെ ഏറ്റവും നല്ല നോട്ട്, ഞാൻ കുറെ കോഴ്സ് പല യൂണിവേഴ്സിറ്റിയും കണ്ടെങ്കിലും ഇതിൽ ഏറ്റവും നല്ല മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്. അത് ഇതുകൊണ്ടാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രയും റെഗുലർ ഒരു അപ്ഡേഷൻസ് കിട്ടാറില്ല അല്ലേ, റെഗുലർ ക്ലാസ്സസ് കിട്ടില്ല. പക്ഷെ ആഴ്ചത്തിൽ കൂടുതൽ മെറ്റീരിയൽ ഇതിലുണ്ട്, കണ്ടന്റ് ഉണ്ട്, ഏറ്റവും നല്ല ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നോട്ട്, മാക്സിമം എടുക്കാൻ പറ്റുന്ന എല്ലാ റെഫറൻസും എടുത്തിട്ട് ഒരു സ്ട്രക്ചർ ചെയ്തിട്ടുള്ള ഒരു നോട്ട് എനിക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കും. ഇപ്പൊ സോഷ്യൽ വർക്ക് സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഡിഫറൻസ് മനസ്സിലാക്കും. സർവീസ് ഓഫ് ചാരിറ്റി സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പം ഞാനിത് പിന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്താൽ ഞാൻ ചോദിച്ചിട്ട് അവൻ ക്ലാരിറ്റി. നിങ്ങൾ പലരും പറഞ്ഞു അല്ലെങ്കിൽ ആദ്യം തുടങ്ങി എന്താ സോഷ്യൽ വർക്ക് എന്തിനാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാ, സേവിക്കാനാണ് സഹായിക്കാനാണെന്ന് പറഞ്ഞു. പക്ഷെ ഇൻഫാക്ട് നിങ്ങൾ അങ്ങനെ ഇറങ്ങുമോ, സഹായിക്കാനും സേവിക്കാനും ഇറങ്ങാൻ പറ്റുമോ? ഒരു വിത്തൗട്ട് എ ഗുഡ് റെമ്യൂണറേഷൻ നമ്മുടെ ജീവിതത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ലൈവ്ലിഹുഡിന് ആവശ്യമായിട്ട് കാര്യം മീറ്റ് ചെയ്യാനുള്ള ഒരു ഇക്കോണമി, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ സർവീസ്? ഇല്ല. ഡെഫിനറ്റ്ലി ആസ് എ പ്രൊഫഷണൽ ഇറ്റ് ഡിമാൻഡ്സ് എ റെക്കഗ്നിഷൻ, ഒരു നല്ല പാക്കേജ് അല്ലെങ്കിൽ ഒരു ഉണ്ടാവണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് പ്രൊഫഷണലി വി ആർ ഡെലിവറിംഗ് സർവീസസ്. സോ വെൻ വി ഡെലിവർ ദ സർവീസ് ഡെഫിനറ്റ്ലി വി ഗെറ്റ് സം കൈൻഡ് ഓഫ് എന്താണ് റിവാർഡ് അല്ലെങ്കിൽ റിമ്യൂണറേഷൻ. അതിന് നമ്മൾ എലിജിബിൾ ആണെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തണം. ഇപ്പൊ തന്നെ എം ബി എ എടുക്കണം, എം ബി എ അല്ലെ, എം ബി എ എന്ന് പറയുന്ന കോഴ്സിൽ എച്ച് ആർ ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എം എസ് ഡബ്ല്യു സ്പെഷ്യലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ കൂടുതൽ ഹ്യൂമൻ ഓറിയന്റഡ് ആയിട്ട് ഇത് ചെയ്യുന്നു, മറ്റവര് കൂടുതൽ സയന്റിഫിക് ആയിട്ട് ചെയ്യുന്നു. ആ വ്യത്യാസം. ഇപ്പൊ ഇൻഡസ്ട്രിയൽ സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറഞ്ഞ ടേം ഉണ്ട്. ഇപ്പൊ സോഷ്യൽ വർക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ പല സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. ഇപ്പം ഇതിനോടെ പ്രൊവൈഡ് ചെയ്യുന്ന ജനറിക് ആണ്, എം എസ് ഡബ്ല്യു കൗൺസിലിംഗ് ഉണ്ട്, എം എസ് ഡബ്ല്യു സെപ്പറേറ്റ് ആയിട്ടുണ്ട് അല്ലേ. ആക്ച്വലി നിങ്ങൾക്ക് എന്തെങ്കിലും ഓറിയന്റേഷൻ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നു എം എസ് ഡബ്ല്യുവിനെ കുറിച്ച്? ഈ സബ്ജക്ട് പഠിക്കുന്നുണ്ട് ഒന്നുമില്ല, എന്തെങ്കിലും ഓറിയന്റേഷൻ? പ്ലീസ് കമന്റ്. നോ നത്തിങ്. ഓക്കെ, അപ്പം സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചറിങ്ങിൽ നമുക്കറിയാം, അതിൽ എന്താ പറയുക, ഇന്നോടെ പ്രോഗ്രാം അനുസരിച്ച് എം എസ് ഡബ്ല്യു എന്ന് പറയുന്നത് കൗൺസിലിംഗ് ഉണ്ട്, എം എസ് ഡബ്ല്യു ജനറൽ ഉണ്ട്, ജനറിക് സ്പെഷ്യലൈസേഷൻ. ബട്ട് ബാക്കിയുള്ള ചില യൂണിവേഴ്സിറ്റീസ് എം ജി കേരള ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സ്പെഷ്യലൈസേഷൻ വൈസ് ആണ്. അതായത് 2 ഇയർ ഓഫ് പി ജി പ്രോഗ്രാമിൽ നമ്മൾ എടുക്കുന്നത് 3 സ്പെഷ്യലൈസേഷൻസ് ആണ് കോമൺ ആയിട്ട് കേരളത്തിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഏതാണ്? ഫസ്റ്റ് വൺ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസേഷൻ ആണ്. അർബൻ ആൻഡ് കമ്മ്യൂണിറ്റി, റൂറൽ കമ്മ്യൂണിറ്റി, ഇതിനുണ്ട് സെഗ്രഗേറ്റ് ചെയ്തിട്ട് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പഠിക്കുകയാണ് എന്താണ് അർബൻ കമ്മ്യൂണിറ്റി, അവരുടെ പ്രോബ്ലംസ് എന്താണ്, അവിടെ ഇങ്ങനെയൊക്കെ ഡെവലപ്മെന്റ് സാധ്യമാക്കാം. അതുപോലെ റൂറൽ കമ്മ്യൂണിറ്റി ഒരു സ്പെഷ്യലൈസേഷൻ ആണ്. രണ്ടാമത്തെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫാമിലി ആൻഡ് ചൈൽഡ് വെൽഫെയർ ആണ്. അത് പറഞ്ഞത് രണ്ട് ഏരിയ, ഫാമിലി അതുപോലെ ചൈൽഡ്, വിമൻ ആൻഡ് ചിൽഡ്രൻ എന്നുള്ള ഏരിയ ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ, അവരുടെ പ്രോബ്ലംസ് അതൊക്കെ പഠിച്ചിട്ട് അവർക്ക് നമ്മുടെ സോഷ്യൽ വർക്ക് അപ്ലിക്കേഷൻ കൂടെ ഡെവലപ്മെന്റ് കൊടുക്കും. അതിനു വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസേഷൻ. ദെൻ അനദർ വൺ ഈസ് മെഡിക്കൽ ആൻഡ് സൈക്യാട്രിക്, കമ്മ്യൂണിറ്റി ഹെൽത്തും മെന്റൽ ഹെൽത്തും. കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്ന് പറയുന്നത് എന്താ? സാധാരണമുള്ള അസുഖങ്ങൾ, ഇപ്പൊ എയ്ഡ്സ് പോലുള്ള കമ്മ്യൂണിക്കബിൾ ആൻഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഓക്കെ, മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വേറൊരു ഏരിയ, അതായത് സൈക്യാട്രിക് പ്രോബ്ലംസ് വരുന്ന അവരുടെ ഇടയിൽ സോഷ്യൽ വർക്കേഴ്സിന്റെ ഇന്റർവെൻഷൻസ് എങ്ങനെയായിരിക്കും, ഒരു സ്പെഷ്യലൈസേഷൻ. ഇതൊന്നും കൂടാതെ നമ്മുടെ ഒരു പേഴ്സണൽ മാനേജ്മെന്റ് ഉണ്ട്, സോഷ്യൽ വർക്കിംഗ് പേഴ്സണൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ സോഷ്യൽ വർക്കിംഗ് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സസ് പല. ഇപ്പം നിങ്ങൾ ടിസ് കേട്ടിട്ടുണ്ട്, ടിസ് ടാറ്റാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ്, അവിടുത്തെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ലോട്ട് ഓഫ് സ്പെഷ്യലൈസേഷൻസ്. അപ്പൊ എം എസ് ഡബ്ല്യു പറഞ്ഞ ഓരോ ഏരിയയിലും ഓരോ ഫീൽഡിലും ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. ഏതൊരു ഓറിയന്റേഷനിൽ തരേണ്ട കാര്യമാണ്. എം എസ് ഡബ്ല്യു എന്ന് പറയുന്ന ആത്യന്തികമായിട്ടൊരു 2 ഇയർ പ്രോഗ്രാമാണ്. അത് ഇന്നോവയെ സംബന്ധിച്ചിടത്തോളം ഒരു ജനറിക് സ്പെഷ്യലൈസേഷൻ, അതായത് എല്ലാ സ്പെഷ്യലൈസേഷനും കൂടി ഉൾക്കൊള്ളുന്ന ഒരു കോഴ്സിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. ഓക്കെ,
അപ്പം അത് അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ ഇപ്പം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലാരിഫൈ യുവർ ഡൗട്ട്സ്. ഇത്രയും പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഒരു ഇൻട്രോ പോലെ നിങ്ങൾ ഇതിനെ കാണുക ഈ ഒരു ക്ലാസ്സിനെ. അടുത്ത തലമുറ നമ്മൾ കൂടുതൽ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് പോകും. അപ്പൊ ഇതിൽ സോഷ്യൽ വർക്ക് എന്താണെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം എന്താണ് അൾട്ടിമേറ്റ് ഗെയിം ഓഫ് സോഷ്യൽ വർക്ക് എന്നൊക്കെ പറയുന്നത് ശരിക്കും നമ്മൾ എത്രയൊക്കെ പഠിച്ചാലും ഈ തിയറട്ടിക്കൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ബേസ് മാത്രമാണ്. നമ്മൾ വെബി ഇയർ ഇൻ ദ ഫീൽഡ്, അത് ഏത് ഫീൽഡ് ആയിക്കൊള്ളട്ടെ, വിമൻ ആയിക്കൊള്ളട്ടെ, ചിൽഡ്രൻ ആയിക്കൊള്ളട്ടെ, ഫാമിലി ആയിക്കൊള്ളട്ടെ, കറക്ഷൻ സെറ്റിംഗ് ആയിക്കൊള്ളട്ടെ, ഇൻഡസ്ട്രി ആയിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെന്റ് ആയിക്കൊള്ളട്ടെ, ഹോസ്പിറ്റൽ ആയിക്കൊള്ളട്ടെ, വാട്ട് എവർ ഇറ്റ് ബി, നമുക്ക് നമ്മൾ എന്തൊക്കെ ആർജിച്ചെടുക്കുന്നു നമ്മുടെ വാല്യൂസ് അല്ലെങ്കിൽ നമ്മുടെ നോളജ് എടുക്കുന്നു അതനുസരിച്ചുള്ള ഒരു പ്രാക്ടീസ് നമുക്ക് കിട്ടത്തുള്ളൂ, റെക്കഗ്നിഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക അൾട്ടിമേറ്റ് എയിം ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പ്രൊഫഷണലി ആയിക്കൊള്ളട്ടെ, വെൽഫെയർ ഓറിയന്റഡ് ആയിക്കൊള്ളട്ടെ, സർവീസ് ഓറിയന്റഡ് ആയിക്കൊള്ളട്ടെ, ഏത് രീതിയിലായാലും we have to help the people to help themselves. That's social work. We can try the definition. Biggest definition is that social work is a method, it's a profession that is used to help people to help themselves. ആവശ്യമുള്ള ആൾക്കാരെ സഹായിക്കാനൊക്കെ അവരെ കൊണ്ട് തന്നെ അവരെ സഹായിപ്പിക്കുക, അതിലേക്ക് നമ്മൾ കൊണ്ടുവരും. വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വി ആർ ഹെൽപ്പിംഗ് ദ പീപ്പിൾ ടു അവോയ്ഡ് പെയിൻ ആൻഡ് സഫറിംഗ് ഫ്രം ദെയർ ലൈഫ്സ്. അവരുടെ ജീവിതത്തിൽ നിന്നും പെയിനും സഫറിങ്ങും ഒക്കെ ഇല്ലാണ്ട് നടക്കിയിട്ട് നമ്മളവരെ കൊണ്ടുവരും. ഒരു മൊറൽ ഇഷ്യൂ കൂടെയാണ് അല്ലേ, ഒരു മൊറലായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നതിന്റെ ഒരു കൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് സോഷ്യൽ വർക്ക്. അതായത് നമ്മൾ കേട്ടെടുത്തോളം അല്ലേ. അപ്പം ഇതിന്റെ ഏരിയാസും ഫീൽസും ഒക്കെ മനസ്സിലാക്കിയപ്പം അത് കൂടുതലായിട്ട് അതിനെ കുറിച്ചുള്ള ഒരു ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുമ്പോൾ നമ്മുടെ സിലബസ് നമ്മളെ സഹായിക്കും. സോ വി വിൽ ട്രൈ അവർ ബെസ്റ്റ്. കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. സോ സിൻസ് ഇറ്റ് ഇസ് എ ഫസ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയത്തിനുണ്ടെങ്കിൽ ചോദിക്കാം. സോ വി ഹാവ് ഗോട്ട് സം മോർ ടൈം. സോ ദ ഫസ്റ്റ് ബ്ലോക്ക് അതിന്റെ ഹൈലൈറ്റ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ സെക്കൻഡ് ബ്ലോക്ക് നമുക്ക് അടുത്ത ക്ലാസ്, നാല് ബ്ലോക്സ് ആണ്, ഓരോ ബ്ലോക്കിനും ഓരോ ക്ലാസ് എന്നുള്ള രീതിയിലാണ്. ഇപ്പം കീപ്പ് ഓൺ ലെക്ചറിങ് ആകാണ്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ലെക്ചറിങ് ആകാണ്ട് നമ്മൾ കുറച്ചുകൂടെ ഇൻട്രാക്ഷൻസിലേക്ക് വരാം, ജനറൽ ആയിട്ടുള്ള ഇഷ്യൂസിനെ കൊണ്ടുവരാം. അതുകൊണ്ട് ടു അവേഴ്സ് നമുക്ക് അങ്ങനെ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ചോദിക്കും. നമുക്ക് അസൈൻമെന്റിൽ 13 ആൻഡ് 14 ഉണ്ടല്ലോ, സോഷ്യൽ വർക്ക് പ്രാക്ടിക്കും പിന്നെ ബ്ലോക്ക് ഡെവലപ്മെന്റും, ബാക്കി അസൈൻമെന്റ്സ് ഒക്കെ നമ്മൾ എക്സാമിന് മുന്നേ സബ്മിറ്റ് ചെയ്യണം. ഇതിന് എന്തെങ്കിലും ഡെഡ്ലൈൻ ഉണ്ടോ നമുക്ക്? അത് എനിക്ക് തോന്നുന്നത് യൂണിവേഴ്സിറ്റി സൈറ്റിൽ ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് പല ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും അല്ലെ, ഫീൽഡ് വർക്ക് ഓറിയന്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളല്ലേ, അതിന്റെ റിപ്പോർട്ട് സബ്മിഷൻ ആയിട്ടുള്ള കാര്യമല്ലേ അത് അല്ലേ. നെറ്റിന്റെ ഇഷ്യൂ ആണ് ഇപ്പൊ ഈ പറഞ്ഞ രണ്ട് ഇതെന്ന് പറഞ്ഞ. ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റ് ആണ് നമുക്ക് ബുക്ക് നോക്കി അല്ലെങ്കിൽ മെറ്റീരിയൽ നോക്കി എഴുതാൻ പറ്റും. പക്ഷെ പ്രാക്ടിക്കം ഓറിയന്റഡ് ആയിട്ടുള്ള അസൈൻമെന്റ്സ് അല്ലേ അത് രണ്ട്. അത് ഫീൽഡ് വർക്ക് ചെയ്താലേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ രണ്ട് കാര്യങ്ങളും. പിന്നെ ഓഡിറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ടുവേർഡ്സ് ദ എൻഡ്. ഇത് രണ്ടും ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യാം. അതിന്റെ എക്സ്റ്റൻഷൻ എനിക്ക് തോന്നുന്നു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അതിനുള്ള ഇൻഫർമേഷൻസ് പുതിയ ഗൈഡ് ലൈൻസ് അവർ ഇട്ടിട്ടുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ കോവിഡിന്റെ ആ ഒരു പാൻഡമിക്കിന്റെ ഇതനുസരിച്ചുള്ള ഒരു പുതിയ ഗൈഡ് ലൈൻസ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാവരും നിങ്ങൾ നന്നായിട്ട് വാങ്ങിക്കുക. നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ സ്റ്റഡി സെന്ററിലേക്ക് മെയിൽ അയച്ചാൽ ദേ വിൽ ഷെയർ ദ ലിങ്ക്. അതൊന്ന് വായിച്ചാല് അതിലിപ്പം നിങ്ങൾക്ക് എനിക്ക് ഒന്ന് ഓൺലൈൻ ഫീൽഡ് വർക്കിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അല്ലാത്ത ഒരു ഡയറക്റ്റ് ഫീൽഡ് വർക്കിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് പലരും വില്ലിംഗ് അല്ല, ഓർഗനൈസേഷൻസ് വില്ലിംഗ് ആയിരുന്നില്ല, അതിന്റെ ഒരു ഇഷ്യൂസ് ഉണ്ട്. അത് നിങ്ങൾ റെക്ടിഫൈ ചെയ്യാം. ഓക്കെ, ഞങ്ങൾക്ക് റിപ്പോർട്ടുകൾ കുറച്ചൊക്കെ വരുന്നുണ്ട്. ഓൺലൈൻ ഫീൽഡ് വർക്ക് ചെയ്യുന്നവരുണ്ട്, അതായത് കൗൺസിലിംഗ് ചെയ്യുന്നവരുണ്ട്, ഓൺലൈൻ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. അതിന്റെ ചിലര് സർവീസ് നടത്താറുണ്ട്, ടെലി കൗൺസിലിംഗിലൂടെ ഫീൽഡ് വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതിന്റെ പ്രൊവിഷൻസ് ഇപ്പോൾ തരുന്നിട്ടുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ അതിന്റെ ഗൈഡ് ലൈൻസ് നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. പിന്നെ കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെയിൽ ടു ദി സ്റ്റഡി സെന്റർ. നമ്മുടെ ഏത് സെന്ററിലേക്കാണെന്ന് വെച്ചാൽ മാനേജർ ടീം റെസ്പോണ്ട് ചെയ്യും. ഇത് 1 ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് അഡ്വാൻസ്ഡ് ഡിപ്ലോമ പോലെ എന്തൊരു സർട്ടിഫിക്കേഷൻ കിട്ടത്തില്ലേ? ഇപ്പൊ 1 ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ 13-14 ഈ രണ്ട് അസൈൻമെന്റ്സും, സോറി അസൈൻമെന്റ് അല്ല, ഈ ഫീൽഡ് വർക്കും കൂടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 1 ഇയറിന് അതിനൊരു സെപ്പറേറ്റ് സർട്ടിഫിക്കേഷൻ ഉണ്ടോ? അഡ്വാൻസ്ഡ് കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് MSW സർട്ടിഫിക്കേഷൻ ആണ് വരുന്നതാണ് എന്റെ അറിവ്. ഈ പറഞ്ഞ പ്രോഗ്രാം എന്ന് പറയുന്നത് അത് എന്താണ് PG ഡിപ്ലോമ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ചോദ്യം.
എന്റെ അറിവിന്റെ ഇതനുസരിച്ചിട്ട് പക്ഷേ എം എസ് ഡബ്ല്യു അസാച്ച് ഈ രണ്ട് ഇയർ കംപ്ലീറ്റ് ചെയ്യുക എല്ലാ റിക്വയർമെന്റ്സും കംപ്ലീറ്റ് ചെയ്താൽ സർട്ടിഫിക്കേഷൻ അല്ലാതെ ഒരു വൺ ഇയർ സർട്ടിഫിക്കറ്റ് അതിന്റെ പോസിബിലിറ്റി ഇല്ല നമ്മള് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം അല്ല ഇത് ടു ഇയർ സ്ട്രക്ചേർഡ് പ്രോഗ്രാം ആണ് നമ്മുടെ ചിലടത്ത് പറയാനുണ്ട് ബി സി എം സി എം ക്ലബ് ചെയ്തിട്ട് നടത്താറുണ്ട് അല്ലെ എന്ന് പറയുന്നില്ല അങ്ങനെയില്ല സോ വേറെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ആർക്കെങ്കിലും ചോദിക്കുക നിങ്ങളുടെ പലരും ചോദിക്കും അഖില ഈ ജനുവരി സെക്ഷനിലായിരുന്നു എടുത്തത് 2020 ഞാൻ അസൈൻമെന്റ് നോക്കിയപ്പോ 2019-20 അസൈൻമെന്റ് ടോപ്പിക് കിടക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് അത് എഴുതാൻ പറ്റില്ല 2020 അഡ്മിഷൻ ജനുവരി 2020 അതിനെ കുറിച്ച് ഞാൻ കുറെ ദിവസമായിട്ട് ചെക്ക് ചെയ്തു പക്ഷെ എനിക്ക് വേറെ ഇൻഫർമേഷൻ ഒന്നും കിട്ടുന്നില്ല ഈ ഒരു ടോപ്പിക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പൊ അത് 2020 അഡ്മിഷൻ ഞാൻ സി എം എസ് കോളേജ് കോട്ടയമാണ് ഞാൻ സ്റ്റഡി സെന്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഒത്തിരി ശ്രമിച്ചു അവർക്ക് വിളിച്ചു നോക്കി എടുത്തില്ല മെസ്സേജ് മെയിൽ അയച്ചു പക്ഷെ അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല സാർ കമന്റ് ബോക്സിൽ ഒരാൾ റിപ്ലൈ വന്നിട്ടുണ്ട് ജൂൺ 2019 ആൻഡ് ജനുവരി 2020 അസൈൻമെന്റ് സെയിം ആണെന്ന് പറഞ്ഞു സെയിം ആണ് പക്ഷേ അത് ജൂണിലെത്തത് 2020 ജൂണിൽ വെക്കേണ്ടതായിരുന്നു ഞാൻ ജൂൺ ബാച്ച് ആണ് 2019 പക്ഷെ ഞാൻ റിവൈസ്ഡ് നോക്കി എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ഞാനപ്പോ 2020 ജനുവരി ബാച്ചിനൊപ്പം കയറാൻ അസൈൻമെന്റ് നോക്കി കഴിഞ്ഞപ്പോ സെയിം തന്നെയാ വരുന്നത് അതിലെ നമുക്ക് ഫസ്റ്റ് ഇതിന് അസൈൻമെന്റ് ഷീറ്റിൽ തന്നെ കാണുന്നുണ്ട് 2020 ജനുവരി ബാച്ചിന് ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 30 ആണെന്ന് പറഞ്ഞു പിന്നെ സി എം എസ് കോളേജ് കോട്ടയത്ത് കോണ്ടാക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഉണ്ടോ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് നീ സബ്ജക്റ്റുകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അസൈൻമെന്റ് ഇതൊക്കെയാണ് കൂടുതൽ സംശയം ാണ് അത് നമ്മളുടെ ഇലക്ടീവ് സബ്ജക്ട്സ് ഉണ്ടല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല അപ്പൊ നമ്മള് നെറ്റ് നോക്കിയിട്ടാണോ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഓക്കെ അസൈൻമെന്റിനെ കുറിച്ച് ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയാം നമുക്ക് ഈ മെറ്റീരിയൽസ് തന്നിട്ടുണ്ട് മെറ്റീരിയൽസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും എപ്പോഴും അസൈൻമെന്റ്സിന് ചോദ്യങ്ങൾ വരിക ഓപ്ഷൻസ് വെച്ചിട്ട് നിങ്ങളത് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ടെക്സ്റ്റ് കിട്ടാത്തവർക്ക് യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ത്രൂ ദി വെബ്സൈറ്റ് ആൻഡ് യു ക്യാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അത് മാത്രമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യരുത് അത്യാവശ്യം സമയവും സന്ദർഭവും ഉള്ളവർ ഈ ടെക്സ്റ്റ് കിട്ടുന്നതോടൊപ്പം തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ടെക്സ്റ്റ് ഓൺലൈൻ ടെക്സ്റ്റ് എന്ന് പറയുന്നതും അതൊരു സൈഡായിട്ട് വെക്കുക എന്നിട്ട് ഇത് റെഫറൻസസ് കിട്ടിയിട്ട് ഈ റെഫറൻസ് ഓരോ യൂണിറ്റിന്റെയും അല്ലെങ്കിൽ ഓരോ ബ്ലോക്കിന്റെയും അവസാന റെഫറൻസസ് കിട്ടും അപ്പൊ ആ പുസ്തകങ്ങൾ കിട്ടുകയാണെങ്കിൽ അതുകൂടെ നിങ്ങൾ റെഫറൻസസിലേക്ക് കിട്ടും അത് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഒരു റിഫ്ലക്ഷൻസ് കൂടെ അതായത് നമ്മുടെ പേഴ്സൺ എന്റെ കോപ്പി പേസ്റ്റ് ആണെന്ന് കൂടുതൽ ചെയ്യുന്നത് അല്ലെ ഹാൻഡ് റൈറ്റൺ ആണെങ്കിൽ പോലും ഡയറക്റ്റ് എഴുതി ഞങ്ങൾ വെക്കുകയാണ് അതിലൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ഓൺ റിഫ്ലക്ഷൻസ് കൂടി അതായത് ഈ സബ്ജക്റ്റിന്റെ നിങ്ങളുടെ റിഫ്ലക്ഷൻസ് എന്താണ് എന്നുള്ള രീതിയിൽ കൂടെ നിങ്ങൾ അതിലേക്ക് വരിക സോ വൺസ് അഗൈൻ ഇവിടെ ലിങ്ക് ഇട്ടിട്ടുണ്ട് എൻറ്റർ യുവർ പർട്ടിക്കുലേഴ്സ് ഇൻ ദ ഫയൽ നമ്പറിന്റെ ഒരു ലിങ്ക് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും മസ്റ്റ് ആയിട്ട് അതൊന്ന് ഫോളോ ചെയ്യുക ഓക്കെ അപ്പൊ അസൈൻമെന്റ്സ് നിങ്ങൾ എഴുതുമ്പോൾ എല്ലാവരും ഒരു പേഴ്സണൽ ഡിഫറൻസ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ഏരിയയാണ് അതുപോലെ നിങ്ങൾ റെഫറൻസസ് വെക്കണം ടുവേർഡ്സ് ദ എൻഡ് ഫൈനലി നിങ്ങൾ ബിബ്ലിയോഗ്രഫി എല്ലാവരും വെക്കണം റെഫറൻസസ് വെക്കണം മസ്റ്റാണ് നല്ല നീറ്റ് ആയിട്ട് വൃത്തിയായിട്ട് നിങ്ങളുടെ അസൈൻമെന്റ്സ് നിങ്ങൾ എഴുതാം ചുമ്മാ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് മാത്രം അത് ചെയ്യരുത് ബിക്കോസ് അതിന് നല്ല അസസ്മെന്റ് ഉണ്ട് മാർക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ അസൈൻമെന്റിന്റെ ആ ഒരു അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അപ്പൊ നല്ല എലിജിബിളായിട്ട് എഴുതുക അതുപോലെ തന്നെ നല്ല റെഫറൻസസ് വെക്കുക ഒത്തിരി ബുക്കുകൾ സോഴ്സസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക അല്ലാതെ ഈ ഒരു കോസ്മെറ്റിക്സിന് മാത്രം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോളജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല അതൊന്ന് ഫോക്കസ് ചെയ്തേക്കാം സോ പിന്നെ അവർ ചാറ്റ് ബോക്സിൽ എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ അറ്റൻഡൻസിലെ പർട്ടിക്കുലർ സെൻറ്റർ ചെയ്യാനുള്ള ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അതെല്ലാവരും മറക്കാണ്ട് ചെയ്യുക
സാർ, അപ്പൊ ഇലക്ടീവ് സബ്ജക്ട്സിന്റെ ടെക്സ്റ്റ് നമുക്ക് അവൈലബിൾ അല്ലല്ലോ, അപ്പൊ കംപ്ലീറ്റ് ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നമുക്ക് നെറ്റ് യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇഷ്യൂസ് ഇല്ല, നമ്മള് അതിന്റെ എന്താ പറയുക കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതിയാണ്. അപ്പം ടെക്സ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഡെഫിനറ്റ്ലി ഓൺലൈൻ ടെക്സ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഒരു വിഷയമില്ല. അതാ ഞാൻ പറഞ്ഞത് കൂടുതലും ബുക്കുകൾ നിങ്ങൾ വായിക്കണമെന്ന് പറയുന്നത് അതാണ്. ലൈബ്രറി വർക്ക് ഈസ് വെരി എസെൻഷ്യൽ. എം എസ് ഡബ്ല്യൂ പഠിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ലൈബ്രറി വർക്ക് എന്ന് പറയുന്നത്. ഒരു ലിസ്റ്റ് വന്നായിരുന്നു നമ്മുടെ സൂപ്പർവൈസിംഗ് സ്റ്റാഫിന്റെ, അപ്പം അവർക്ക് മെയിൽ ചെയ്യാൻ പറഞ്ഞിട്ട് പ്രാക്ടിക്കൽ സെഷൻ വേണ്ടിട്ട്. അപ്പൊ നമ്മൾ അത് ചെയ്യണോ ഇപ്പൊ തന്നെ? നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെയിൽ ചെയ്ത് ചോദിക്കാം. ഇപ്പൊ തന്നെ ഏതൊരു ബുക്ക് ഇത് റിലേറ്റഡ് ആണോ, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഇതാണോ, അങ്ങനെയുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഇതാണോ നിങ്ങൾക്ക് ചോദിച്ചാൽ തീർച്ചയായിട്ടും സൂപ്പർവൈസേഴ്സ് അത് റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ആൻസർ മെയിൽ ചെയ്യും. പിന്നെ കൂടുതലും പല കൗൺസിലേഴ്സും അവരുടെ പേഴ്സണൽ നമ്പർ ഷെയർ ചെയ്തിട്ട് കാര്യങ്ങളൊരു അഡിക്ഷണൽ ഡിസ്ഡൻസിലേക്ക് മാറാനുള്ള സാധ്യത. ബട്ട് മെയിൽ ഐ തിങ്ക് ഞാൻ റിപ്ലൈ ചെയ്യുന്നത് എല്ലാവരും റിപ്ലൈ ചെയ്യുന്ന വിഷയം. സോ വേറെ എന്തെങ്കിലും സാറേ, അസൈൻമെന്റ്സിന്റെ ഹാർഡ് കോപ്പി സെൻഡ് ചെയ്യണോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നിർവാഹമുള്ളവരൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡേറ്റ് അടുക്കുമ്പോഴും അങ്ങനെയുള്ളവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലാത്തവര് അസൈൻമെന്റ്സ് ഹാൻഡ് റിട്ടൺ എഴുതിയിട്ട് ക്യാം സ്കാനർ അല്ലെങ്കിൽ അതുപോലെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ വെച്ചിട്ട് അപ്ലിക്കേഷൻ വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ട് മെയിൽ അയക്കും, അതായത് സ്റ്റഡി സെന്ററിലേക്ക് മെയിൽ അയക്കും. അത് കൺസേൺഡ് ആയിട്ടുള്ള അക്കാഡമിക് കൗൺസിലേഴ്സിന് അവർ ഫോർവേഡ് ചെയ്യുന്നു, ഞങ്ങളത് വാല്യൂ ചെയ്തിട്ട് എത്ര സബ്ജക്ട്സ് ആണ് കോമൺ ഉള്ളതെന്ന് വെച്ചാൽ അത്ര അസൈൻമെന്റ്സ് നമുക്ക് ഉണ്ടാവുള്ളൂ. എല്ലാ സബ്ജക്ട്സിലും ഉണ്ടല്ലോ അസൈൻമെന്റ്സ് എന്ന് പറയുന്നത്. കേൾക്കുന്നില്ല, ആരൊന്നും പറയുന്നുണ്ട് കേൾക്കുന്നില്ല. കൃഷ്ണജ, ഐ തിങ്ക് ഷീസ് ട്രൈങ് ടു ടെൽ സംതിങ് ബട്ട് ഇറ്റ്സ് നോട്ട് ഓഡിയബിൾ. ഒന്ന് കേൾക്കുന്നില്ല, മോനെ ചാറ്റ് ചെയ്തേ, ചാറ്റ് ചെയ്യും. ഐ തിങ്ക് യു ക്യാൻ ഹിയർ മീ, എന്റെ വോയിസ് കേൾക്കാൻ പറ്റുന്നു. ചാറ്റ് ചെയ്തേ, ഞാൻ റിപ്ലൈ ചെയ്തു. ഇപ്പൊ ഫസ്റ്റ് ഇയർ പ്രാക്ടിക്കൽസ് എന്ന് പറയുന്നത് കൗൺസിലിംഗുകാർക്കും അതുപോലെ ജനറലുകാർക്കും ഫീൽഡ് വർക്കുകൾ, എം എസ് ഡബ്ല്യൂ ഫീൽഡ് വർക്ക് പൊതുവെ എല്ലാവർക്കും ഉള്ളതാണ്. അത് വൺ മന്ത് എന്നുള്ള രീതിയിൽ ആണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത്ര അവേഴ്സ് അത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ആരോ ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയർ പ്രാക്ടിക്കൽസ് എങ്ങനെ ചെയ്യാൻ പറ്റും. അത് ഓൺലൈനിൽ കൂടെ ചെയ്യേണ്ട ഒരു പ്രൊവിഷൻസ് ഗൈഡ്ലൈൻസ് പറയുന്നതായിട്ടാണ് എന്റെ അറിവ്. അത് നിങ്ങൾ ക്ലോസ് ചെക്ക് ചെയ്യുക, അത് അല്ലെങ്കിൽ സ്റ്റഡി സെന്ററിൽ കൃത്യമായിട്ട് ചോദിച്ചിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. പിന്നെ ഒരു റിസ്ക് എന്ന് പറയുന്നത് ഐ തിങ്ക് ഹൗ ഫാർ ഇറ്റ്സ് പോസിബിൾ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ പ്രാക്ടീസ് അതായത് ഓർഗനൈസേഷനിൽ പോയി പഠിക്കുന്നതും ഓൺലൈനിൽ ചെയ്യുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. പോസിബിൾ ആണെങ്കിൽ, അതായത് നിങ്ങളുടെ വോളണ്ടറിലി നിങ്ങൾ റിസ്ക് എടുക്കാൻ റെഡി ആണെങ്കിൽ, നിങ്ങളുടെ ഓർഗനൈസേഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ, നിങ്ങൾക്ക് ഓർഗനൈസ് അതായത് നിങ്ങളുടെ സ്റ്റഡി സെന്ററിലേക്ക് മെയിൽ അയക്കുക, വോളണ്ടറിലി ഐ ക്യാൻ ഡു എ ഫീൽഡ് വർക്ക് ഹിയർ, ഇറ്റ്സ് മൈ റിസ്ക് എന്നുള്ള രീതിയിൽ അതൊരു റിക്വസ്റ്റ് മെയിൽ അയച്ചിട്ട് ഓർഗനൈസ്ഡ് സ്റ്റഡി സെന്ററിൽ നിന്നും അവർ നിങ്ങൾക്ക് അതിന്റെ ആവശ്യത്തിനുള്ള റിക്വസ്റ്റ് ലെറ്റർ ഫോർവേഡ് ചെയ്യും. ബിക്കോസ് ഐ ഹാഡ് അബൌട്ട്. അങ്ങനെ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഏതൊരു ഓർഗനൈസേഷൻ വില്ലിംഗ് ആണ് കോവിഡ് പ്രോട്ടോകോൾ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എടുക്കാൻ റെഡി ആണെങ്കിൽ പോയി പഠിക്കുന്ന മതി. കാര്യമാണ് റിസ്ക് അറ്റ് ദ സെയിം ടൈം, ബട്ട് സബ്റ്റ് യു. അതിനൊരു പ്രൊവിഷൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല, അല്ലെങ്കിൽ ഓൺലൈനിലേക്ക് നിന്ന് മാറും. ബിക്കോസ് നമ്മൾ എന്തായാലും നമ്മുടെ ഹെൽത്ത് ഈസ് വെൽത്ത്, അത് നമ്മൾ സേഫ്റ്റി ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അത് ചെയ്യാം. കോവിഡ് വോളണ്ടിയർ ഫീൽഡ് വർക്കായിട്ട് എടുക്കാൻ പറ്റുമോ?
നമ്മള് ഈ ഫീൽഡ് വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കുന്ന സോഷ്യൽ വർക്ക് ഏജൻസീസ് ആയിരിക്കണം, നമ്മുടെ ഏതെങ്കിലും സോഷ്യൽ വർക്ക് ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആയിരിക്കണം, എൻ ജി ഒ ഗവൺമെന്റ് സെക്ടർ, ബട്ട് എവിടെയായാലും നമ്മളൊരു സോഷ്യൽ വർക്കർ നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണം. അപ്പൊ വോളണ്ടിയർ ആണെങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഒരു സോഷ്യൽ വർക്കർ, പ്രൊഫഷണലി ക്വാളിഫൈഡ് സോഷ്യൽ വർക്കർ ഉണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി കൺസിഡേർഡ്. ഓക്കെ, സോ കൃഷ്ണ വിശ്വനാഥൻ, കൃഷ്ണ അസൈൻമെന്റ് ഡിപ്പോളിന്റെ കോമൺ മെയിൽ ഐ ഡിയിലേക്ക് ആണോ സെൻഡ് ചെയ്യുന്നത്? ആ ഡിപ്പോൾ സ്റ്റഡി സെന്ററിന്റെ മെയിൽ ഐ ഡിയിലേക്ക് ആണ് അതിന്റെ അസൈൻമെന്റ് നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? അസൈൻമെന്റ് ഡിപ്പോളിന്റെ സ്റ്റഡി സെന്റർ മെയിൽ ഐ ഡി ഉണ്ടല്ലോ, ഡിപ്പോൾ ഇഗ്നോ എന്ന് പറഞ്ഞൊരു മെയിൽ ഐ ഡി ഉണ്ട്, അതിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് മെയിൽ ഐ ഡി അറിയാം, ഇഗ്നോ ഓക്കെ, അതിലേക്കാണ് സെൻഡ് ചെയ്യുന്നത്. അവര് സ്റ്റഡി സെന്ററിൽ നിന്ന് ഞങ്ങൾ കൺസേൺഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിക്ക് അത് ഫോർവേഡ് ചെയ്ത് തരും. എക്സാംസിന് മുൻപ് തന്നെ എല്ലാ റിക്വയർമെന്റ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. ഹലോ, റെക്കോർഡിങ്സ് ചെയ്തിട്ടുണ്ട്, അത് അവിടെ സെന്ററിൽ നിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുമായിരിക്കും. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അത് റെക്കോർഡിംഗ് ഉണ്ട്. എന്റെ എലക്റ്റീവ് സോഷ്യൽ വർക്ക് ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് ആണ്. അപ്പൊ ഞാൻ ഒരെണ്ണം, അപ്പം ഞാനത് അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴും അറിഞ്ഞ് ഞാൻ ഡൗൺലോഡ് ചെയ്തതല്ല ക്വസ്റ്റ്യൻ പേപ്പറിന്, അത് 1920 ഇത് തന്നെ കിടക്കണേ. പക്ഷേ ആ ക്വസ്റ്റ്യൻ പേപ്പറിന് മാത്രം ചേഞ്ച് ഉണ്ട്, ഞാനത് ഫുൾ എഴുതി കഴിഞ്ഞിരുന്നു. അപ്പൊ ഇനി പുതിയത് തന്നെ ചെയ്യണം അല്ലേ? എനിക്ക് രണ്ടും കൂടി സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാനുള്ള ഒരു നമുക്ക് ഏതാണോ വേണ്ടത് അത് സബ്മിറ്റ് ചെയ്ത തീർച്ചയായിട്ടും ചിലപ്പോ തിരിച്ചായിരുന്നു. നമുക്ക് വേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് പിന്നെ ചെക്ക് ചെയ്തില്ല. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും സെയിം തന്നെയായിരുന്നു, അതുകൊണ്ട് ഇതിൽ നോക്കിയില്ല. ഇതാദ്യം ചെയ്ത് കഴിഞ്ഞപ്പം അങ്ങനെ വരണം. പിന്നെ ഓക്കെ, പിന്നെ വേറെ ഒരെണ്ണം, ഡിപ്പോളിൽ തന്നെ സെന്ററിലുള്ള ഫ്രണ്ടിന് മെയിൽസ് ഒന്നും വരുന്നില്ല. അവർ നെയിം ഞങ്ങൾക്ക് വന്ന ലിസ്റ്റിൽ ഒന്നും ആ കുട്ടിയുടെ നെയിം ഇല്ല. അപ്പോ ആഡ് ചെയ്യാൻ പറ്റുമോ? പറഞ്ഞിരുന്നു അപ്പൊ താറുമാർ ആഡ് ചെയ്യുമ്പോൾ ഇതുവരെ ആഡ് ചെയ്തില്ല, പക്ഷേ എത്രയും ചെയ്തു. പിന്നെ സൂപ്പർവൈസേഴ്സിനെ കിട്ടാത്തവര് അവരവരുടെ സ്റ്റഡി സെന്ററിൽ വിളിച്ചിട്ട് ചോദിച്ച തീർച്ചയായിട്ടും സൂപ്പർവൈസറിന് മെയിൽ ഐ ഡി നിങ്ങൾക്ക് തരും. ആളാരാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഹലോ സാർ, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. സ്റ്റഡി സെന്ററിൽ ചോദിക്കണം. ഇത് കഴിഞ്ഞ് സ്റ്റഡി സെന്ററെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് അവർ എടുക്കുന്ന ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യും. ജസ്റ്റ് റൈറ്റ് മെയിൽ ടു ദി റീജിയണൽ സെന്ററിലേക്കോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ കംപ്ലൈന്റ് ഫയൽ ചെയ്യും. എന്താ ഇങ്ങനെയാണ്, ഞങ്ങൾ കുറെ പ്രാവശ്യം ട്രൈ ചെയ്ത് വന്നിട്ട് നിങ്ങൾ ഒരു മെയിൽ അയക്കും, സാറെ എന്തായാലും അതിന് സൊല്യൂഷൻ ഉണ്ടാവും. ഞങ്ങൾക്കിപ്പോ കോഴ്സിനെ കുറിച്ച് എല്ലാം കുറെ ഡൗട്ട്സ് ഉണ്ട്, പക്ഷെ ഒന്നും ഇതുവരെ സോൾവ് ചെയ്തിട്ടില്ല. ഇതിപ്പോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇപ്പം ജാനുവരി സെക്ഷനിൽ രജിസ്റ്റർ ചെയ്തത്. ശരിയാണ്, ഇത് നമ്മള് കൃത്യമായിട്ടുള്ള സാധാരണ നമ്മള് നല്ലൊരു ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുക്കാറുണ്ട്, അതുപോലെ നമ്മൾ വരുമ്പോഴത്തേക്കും. പക്ഷെ ഇതിപ്പോ ഈ കോവിഡ് ആയതുകൊണ്ട് അതാ ഞാൻ നിങ്ങളോട് ചോദിച്ചത്, ഫസ്റ്റ് ക്ലാസ് ആണോ? അത് നിങ്ങള് അത്യാവശ്യം എന്തെങ്കിലും മെയിൽ അയക്കുക കേട്ടോ, നിങ്ങള് മെറ്റീരിയൽസ് കിട്ടിയാൽ നമുക്ക് മെയിൽ അയച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കും പറയാൻ പറ്റും. ഇപ്പൊ സാൻ മച്ച് എനിക്കും പരിമിതികളുണ്ട്, സബ്ജക്ട് റിലേറ്റഡ് അല്ല ക്ലാസ്സസ് ആണെങ്കിൽ അങ്ങനെയൊക്കെ അയക്കാൻ കഴിയും. പക്ഷെ ഇങ്ങനെയുള്ള കുറെ ഓഫീസ് വർക്കുകളിലേക്ക് നമുക്കും എനിക്കും ബുദ്ധിമുട്ടാണ്. അതായത് നമുക്ക് അതിന് ഇൻഫർമേഷൻസ് തരുന്നത് മാത്രമേ പ്രൊവൈഡ് ചെയ്യാൻ. ഓരോ സ്റ്റഡീസിന്റെ ഓരോ കോർഡിനേറ്റേഴ്സ് ഉണ്ട്, അവരാണ് നമുക്ക് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അത് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആകാൻ സാധ്യത ഉണ്ടാവും കേട്ടോ. സാർ ഒരു ഡൗട്ട് കൂടെ ഉണ്ട്. ഇതിപ്പൊ പറഞ്ഞു കഴിഞ്ഞ ജൂൺ തൊട്ടുള്ളത് ഈ ജനുവരി സെക്ഷനും അസൈൻമെന്റ് ആപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞു. ഇതിപ്പോ എനിക്ക് സ്റ്റഡി മെറ്റീരിയൽ 4 എണ്ണേ കിട്ടിയിട്ടുള്ളൂ, ഒരു പേപ്പറിന് ഇനിയും കിട്ടാനുണ്ട്.
അപ്പൊ ഈ സെപ്റ്റംബർ 30 മുമ്പ് എനിക്ക് 5 പേപ്പറും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ എനിക്ക് 2 ഘട്ടമായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? എക്സ്റ്റെൻഷൻസ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, അതായത് ഇപ്പം കോവിഡിന്റെ കീഴില് ടൈം ഡേറ്റ് തന്നിട്ടുള്ള എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് റിക്വസ്റ്റ് മെയിൽ എന്തായാലും വിടണം, സെന്ററിലേക്ക് റിക്വസ്റ്റ് മെയിൽ അയക്കണം. ദിസ് ഈസ് ദ സിറ്റുവേഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ റിക്വസ്റ്റ് മെയിൽ അയച്ചിരിക്കണം കേട്ടോ. അപ്പൊ അതിന്റെ പ്രതിവിധി നമ്മുടെ ഈ അസൈൻമെന്റിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സ്കോപ്പ് എന്തെങ്കിലും ഉണ്ടോ? അത് നമുക്ക് എത്ര ദിവസം അത് വെബ്സൈറ്റ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, അതിലായിരിക്കും ഇതിന്റെ ഇൻഫർമേഷൻസ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ സ്റ്റഡി സെന്റേഴ്സിന് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഇതിന് നേരിട്ട് വന്നാൽ അത് ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഓരോ ബാച്ചിനും വാട്സ്ആപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്, അതുപോലെ മെയിൽ ഉണ്ട്, അതിലേക്ക് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അതാത് സ്റ്റഡി സെന്ററിൽ നിന്ന് കിട്ടും. അത് അതിലെ ഉപേക്ഷ വരാറില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരയക്കും. പിന്നെ നിങ്ങൾ സ്റ്റഡി സെന്ററിലേക്ക് മെയിൽ അയച്ചുകൊണ്ടേ ഇരിക്കുക. അതേപോലെ ഒരു വടി എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒത്തിരി പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തിട്ട് മെറ്റീരിയൽസ് കിട്ടാത്ത സ്റ്റുഡൻസിനെ കുറിച്ച് പൈസയൊക്കെ അടച്ചിട്ട് ഒത്തിരി അവരെന്നിട്ട് ഏറ്റവും സാധനം ഡൗൺലോഡ് ചെയ്ത് എടുക്കുക എന്നുള്ള രീതിയിലില്ല. എനിക്കതിനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നിക്കുന്നല്ല, ഞങ്ങള് അക്കാഡമിക് കൗൺസിലേഴ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഫോൾട്ട് ആയിരിക്കാം, ബുദ്ധിമുട്ടുകളായിരിക്കാം. സോ അതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ മെയിൽ അയക്കുക, അത് റിക്വയർ ചെയ്യുന്ന വിശ്വസിക്കാം. ഓക്കെ കാസ്പിൻ. സാറാണ് സൂപ്പർവൈസർ, അപ്പൊ ഫീൽഡ് വർക്കിന്റെ ഇതില് സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്ത് എങ്ങനെ സാറിന് മെയിൽ അയച്ച എങ്ങനെയാണ്? ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയില്ല. അപ്പൊ എന്താ ചെയ്യണ്ടേ? അതെനിക്കൊരു പേഴ്സണൽ മെയിൽ അയച്ചു, ഞാൻ അതിന്റെ കൃത്യമായിട്ട് ചെയ്തോളാം കേട്ടോ. ഏതാണ് സബ്ജക്ട് അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾ കൃത്യമായിട്ട് പേഴ്സണൽ മെയിൽ അയച്ചാൽ മതി. സാർ, നമുക്ക് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഈ പ്രോജക്റ്റും ഫീൽഡ് വർക്കും ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ? പ്രോജക്റ്റ് ഫീൽഡ് വർക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ല, രണ്ടും രണ്ടാണ്. അതല്ല, ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും കൂടെ ഇല്ല, അതങ്ങനെ ഒരുമിച്ച് ചെയ്യുന്നേ? ഫസ്റ്റ് ഇയർ പാസ് മീൻസ് സബ്മിഷൻ ആയിരുന്നോ ചോദിക്കുന്നേ? സബ്മിഷൻ ഇപ്പോ ഫസ്റ്റ് ഇയറിലെ ഇപ്പോ ഈ എക്സാം എഴുതുന്ന അതിന്റെ കൂടെ തന്നെ ഈ പ്രോജക്റ്റ് ഫീൽഡ് വർക്ക് ഇപ്പോൾ തന്നെ ഈ വർഷം തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന്? ഇല്ല, നിങ്ങളുടെ കോഴ്സ് ഡ്യൂറേഷനുള്ളിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ, അതായത് നിങ്ങൾക്ക് ഒരു ഡ്യൂറേഷൻ തന്നിട്ടുണ്ട് ഇത്ര വർഷം എന്നുള്ളത്, അതിനിടയ്ക്ക് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം, പക്ഷെ കംപ്ലീഷൻ കിട്ടത്തില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഈ ഡ്യൂറേഷൻ അപ്പുറത്തേക്ക് പോയാൽ നിങ്ങൾക്ക് കംപ്ലീഷൻ കിട്ടത്തില്ല. ഫസ്റ്റ് ഇയറിന്റെ പെൻഡിംഗ് ഉള്ളത് നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ ചെയ്യാൻ പറ്റും, ആ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ അതിനെ ഡു ഇറ്റ് ഇൻ ദ ടൈം, ആദ്യത്തെ വർഷം തന്നെ റിക്വയർമെന്റ്സ് ചെയ്യാൻ പറ്റുന്നതല്ല മാക്സിമം ചെയ്യുക എന്നുണ്ടെങ്കിൽ ആ ഒരു ഹെഡേക്ക് മാറിയില്ലേ. കുറച്ചുകൂടെ സൈക്കോളജി കൗൺസിലിംഗ് കുറച്ച് ഏരിയ കുറച്ച് കൂടുതലായിട്ട് പഠിക്കുന്നു കൗൺസിലിംഗ്. സാറേ, ചോദിക്കട്ടെ, നമുക്ക് കൗൺസിലിംഗ് ചെയ്യണമെങ്കിൽ ഇത് കൂടാതെ വേറെ കോഴ്സ് പഠിക്കണമെന്നുണ്ടോ? നിർബന്ധമില്ല, എം എസ് ഡബ്ല്യു പഠിച്ചവരെ കൗൺസിലേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാറുണ്ട്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കൗൺസിലിംഗ് അല്ല, അല്ലെങ്കിൽ ജനറൽ കൗൺസിലിംഗിൽ എം എസ് ഡബ്ല്യു എന്ന് പറയുന്നത് പ്രൊഫഷൻ അക്സെപ്റ്റഡ് ആണ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് സ്കൂൾ കൗൺസിലിംഗ്, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നല്ല ഒരു പക്കാ പ്രൊഫഷണൽ കൗൺസിലർ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കൗൺസിലിംഗ് ഡിപ്ലോമ കോഴ്സുകൾ ഉണ്ട്, PG ഡിപ്ലോമ ഉണ്ട്, അതുപോലെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ചില ഓർഗനൈസേഷൻസ് നടത്തുന്ന സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഉണ്ട്. 6 months ഡ്യൂറേഷൻ, 1 year ഡ്യൂറേഷൻ വരെ അത് നിങ്ങളുടെ അഡീഷൻ, ബിക്കോസ് അത് നിങ്ങളുടെ ആഡ് ഓൺ ആണ്. ഓക്കേ, നിങ്ങൾ ആ ഒരു എക്സ്പെർട്ടൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന അതിൽ തന്നെ, അതായത് കൗൺസിലിംഗ് തന്നെ ഫോക്കസ് ചെയ്യണമെങ്കിൽ അതിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഫീൽഡ്സ് പോലും ഉണ്ട്. ഏത് തരത്തിലുള്ള കൗൺസിലിംഗ്, ഫാമിലി ആണെങ്കിൽ അങ്ങനെ നിങ്ങൾ ചൂസ് ചെയ്യാം, ക്ലിനിക്കൽ കൗൺസിലിംഗ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് ഓരോന്നും സ്പെഷ്യലൈസേഷൻസ് നിങ്ങൾക്ക് ആ സബ്ജക്റ്റിലേക്ക് പോകുന്നു മനസ്സിലാക്കാം. സാറ് ഒരു ഡൗട്ട്, അപ്പൊ നമ്മള് പ്രാക്ടിക്കലി ചെയ്യുമ്പോ ഈ ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മള് എം എസ് ഡബ്ല്യു സി എടുത്തിരിക്കുന്നു, കൗൺസിലിംഗ് എടുത്തിരിക്കുന്നവർക്ക് കൗൺസിലിംഗ് ആണോ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നത്? തീർച്ചയായിട്ടും അതായിരിക്കും നല്ലത്.
കാരണം പ്രൊഫഷൻ എന്ന് പറയുന്നത് കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മള് അങ്ങനെ ചൂസ് ചെയ്യണോ അല്ലെ, കൗൺസിലിംഗ് എടുത്തിരിക്കുന്നവര്? ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ വർക്കർ ഉണ്ടായിരിക്കണം, ദാറ്റ് മീൻസ് ദ എംഎസ്ഡബ്ല്യു പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രൊഫഷണൽ ഉണ്ടായിരിക്കണം, ഗൈഡ് ചെയ്യും. ഓക്കേ ഓക്കേ. അതല്ലാതെ ഡോക്ടേഴ്സിന്റെ ഒക്കെ കൂടെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും? നമ്മള് ഇപ്പോഴത്തെ വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു റെഗുലേഷൻ ആണല്ലോ, സോഷ്യൽ വർക്കേഴ്സിന് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ. ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ബിസി ഷെഡ്യൂളാണ് അവർക്ക്, നമ്മുടെ ഈ ഒരു ഫീൽഡിൽ നിന്നുകൊണ്ട് നമ്മുടെ മെത്തേഡ്സ് ഒന്നും അപ്ലൈ ചെയ്യണം അവർ ആണോന്നില്ല, അതിനുള്ള ഒരു ഇതുണ്ടാവണമെന്നില്ല. അവർക്ക് ഒരു സൈക്കാട്രിസ്റ്റിന്റെ മെത്തേഡിനെ കുറിച്ച് പറഞ്ഞുതരാൻ പറ്റില്ല, പക്ഷെ സോഷ്യൽ വർക്ക് ഇന്റർവെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ സോഷ്യൽ വർക്ക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സൈക്കാട്രി എന്ന് പറയുമ്പോൾ അത് വേറൊരു ഇതാണ്, പക്ഷെ സൈക്കാട്രിക് ഇന്റർവെൻഷൻ സോഷ്യൽ വർക്ക് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡിസീസസ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ഉണ്ടാവും, പക്ഷെ അത് പറഞ്ഞു തരാൻ പുള്ളിക്കാരന് പറ്റും. പക്ഷെ നമ്മുടെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി ചെന്നിട്ട് പ്രമാണത്തിൽ ഇന്റർവെൻഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ സോഷ്യൽ വർക്ക് മെത്തേഡ്സ് അവർക്ക് അറിയണമെന്നില്ല. So I think that is enough. It's already 3:54. Let's wind up the sessions. Thank you. Thanks so much for the patient listening. I know that there are a lot of limitations due to this online. Palarkum join cheyunu povunu verunu clarity illadavunu continuity nashtam I know it's a barrier, but still there is no other way. Ningala course il delay undavadirikkanu course krithya samayathu theerkanu vendittu nammal online depend cheyiyana. So let's try our best. Adutha class il korchukoda nalla subjects ഞങ്ങൾക്ക് ക്ലാസ് ഇത് കോഴ്സ് ജോയിൻ ചെയ്ത പിന്നെ ഫേസ് ടു ഫേസ് ആയിട്ട് ഞങ്ങളുടെ ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യുന്നു ഫസ്റ്റ് ടൈം. അപ്പൊ താങ്ക് യു സോ മച്ച്. ഞാൻ ഞങ്ങൾക്ക് ഇതുവരെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടില്ല, ഫസ്റ്റ് ടൈം. ഐ അണ്ടർസ്റ്റാൻഡ്, സോറി ഫോർ ദാറ്റ്. ഓക്കേ, ഫ്രം നമ്മുടെ ഓഫീസിൽ നിന്നോട് പറയുകയാണ്, സോറി ഫോർ ദാറ്റ്. ഞങ്ങൾ തന്നെ ഇങ്ങനെ അതും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയ Thank you.